Namaha Hari Om. Om Namo Bhagavate Vasudevaya. Om Namo Narayanaya. Om Sri Krishna Paramatmane Namaha. Om Sri Bhagavan Satya Sai Babaya Namaha. Hari Om. നമ്മളുടെ ഭാഗവത കഥയുടെ മൂന്നാമത്തെ പാർട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പാർട്ട് ടു, സനാതന കഥാമൃതത്തിലെ ഭാഗവത കഥ, അതാണ് നമ്മുടെ ടോപ്പിക്. ഓ വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണുവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. ജന്മാദ്യസ്യ യദോന്നയാദിതരസാ ചാർത്ഥേ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തിയൽ സൂരയാ തേജോവാരിമൃദാം യഥാ വിനിമയോ യത്രത്തി സർഗോ മൃഷാ ധാമ്നാസ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നാരായണം നമസ്കൃത്യ നരഞ്ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ. വിഷ്ണോരക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്തേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരജഞ്ജലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. നമ്മൾ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ പ്രാവശ്യം കലി കലി ഒരു പിന്നെ രാജവേഷത്തിൽ ഇരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടത് അല്ലേ. അപ്പൊ അത് പരിശുദ്ധ മഹാരാജാവിന്റെ രാജ്യം വളരെ വിപുലമായ രാജ്യമാണ്. അതിനുള്ളിൽ പ്രവേശിക്കുവാൻ കലിക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പൊ അതിൽ എങ്ങനെയെങ്കിലും പ്രവേശിക്കാനായിട്ട് അദ്ദേഹം പോണ വഴിയില് പിന്നെ ദിഗ്വിജയം നടത്തി പോണ വഴിയില് കാത്തു നിൽക്കുകയാണ് ഒരു രാജവേഷത്തില്. അപ്പോഴേ പിന്നെ പശുക്കളെയൊക്കെ ഹനിച്ചോണ്ടാണ് ഇരിക്കുന്നത് ആ സമയത്ത്. അപ്പം രാജാവ് ചോദിക്കപ്പോ പരീക്ഷത്ത് ചോദിക്കുകയാണ്. പരീക്ഷത്തല്ല, പിന്നെ ചോദിക്കുകയാണ് നമ്മുടെ ശുകനോട്, പിന്നെ എന്തുകൊണ്ടാണ് ഗോമിഥുനത്തെ ഹനിക്കുന്നവനും ഉപവേശധരനും ശൂദ്രനുമായ ഇവൻ ആര്? എന്തിനാണ് അവനെ പരീക്ഷത്ത് കീഴടക്കിയത്? ഭഗവത് കഥയുമായി ഇതിന് ബന്ധമുണ്ടെങ്കിൽ അത് വിസ്തരിച്ച് പറഞ്ഞു തരണം. ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന സത്രത്തിൽ പശുഹിംസയ്ക്ക് യമനെ നിയോഗിച്ചിരിക്കുന്നു. ഇവിടെ അദ്ദേഹം ഇരിക്കുന്നിടത്തോളം കാലം ആർക്കും മരണമില്ല. സത്യാന്വേഷികളും അൽപായുസ്സുകളുമായ ജനങ്ങൾക്ക് മരണം കൊണ്ട് വിഘ്നം വരാതെ കൃഷ്ണകഥകൾ കേൾക്കുവാനായിട്ട് കൃതാന്തിനെ ഈ കൃത്യത്തിന് വിളിച്ചിവിടെ ഇരുത്തിക്കുകയാണ്. അപ്പൊ കൃഷ്ണകഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും മരിച്ചുപോയാലോ എന്ന് വിചാരിച്ചിട്ട് യമദേവനെയും കൂടെ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. സോ ദാറ്റ് യമദേവന്റെ മരണത്തിന് കീഴാക്കാനായിട്ട് പറ്റായിരിക്കണം. അദ്ദേഹത്തെ തന്നെ അവിടെ യാഗശാലയിൽ ഇരിക്കുകയാണ്. മന്ദന്മാരായവരുടെ പകലെല്ലാം പാഴ്വേലയിലും ഉറക്കത്തിലും കഴിയുന്നു. അതായത് നമ്മള് നമ്മളെ തന്നെയാണ് പറയുന്നത്, മന്ദബുദ്ധികളായ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? വെറുതെ ഓരോരോ കാര്യങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ സമയം കളയുന്നു. അതുകൊണ്ട് അവരെ ഒന്ന്
ബോധവൽക്കരിക്കുവാനായിട്ടാണ് ഇവിടെ പിടിച്ചിരുത്തിക്കൊണ്ട് ഈ കഥകളൊക്കെ ഭഗവാന്റെ കഥകള് കേൾപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് എന്ന് പറയുകയാണ്. ഇപ്പൊ സൂതൻ പറയുന്നു. സൂതൻ ആരാണ്? ഉച്ചസ്രവസ്. ഉച്ചസ്രവസ് എന്ന സൂതൻ, അദ്ദേഹത്തിന്റെ ശ്രവണ ശക്തിയുടെ കാഠിന്യം നമ്മൾ മനസ്സിലാക്കുള്ളൂ, അതിന്റെ അതിന്റെ വൈശിഷ്ട്യം. അതായത് വലിയൊരു സഭയാണ് പരീക്ഷിത്ത് രാജാവിന് ശിവബ്രഹ്മർഷി കഥ പറഞ്ഞു കൊടുക്കുന്നത്. വലിയൊരു സഭയിലാണ്, അനേകായിരം പേരാണ് അവിടെ. മഹർഷിമാരും പിന്നെ തപസ്വികളും മുനിമാരും ഗുരുക്കന്മാരും ആചാര്യന്മാരും ജനങ്ങളും ഉള്ളത്. അവിടെ ഒരു സഭയിൽ നിന്ന് പറയുന്ന കഥ മുഴുവൻ കേട്ട് ഓർമ്മിച്ച് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉച്ചസ്രവസ് എന്ന പേര് തന്നെ വന്നത്. അത്രയ്ക്ക് ശ്രവണശക്തി. എന്നിട്ട് അതിനെ ശ്രവണശക്തി മാത്രമല്ല, അതിനെ ഉൾക്കൊണ്ട് അതിനെ ഗ്രഹിച്ച് ഉള്ളിൽ നിർത്തി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുക, അത് എന്തൊരു നല്ലൊരു കാര്യമാണ് അല്ലെ? അത്ര അധികം ഹൃദയശുദ്ധിയും തപശുദ്ധിയും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് അത് സാധിച്ചത്. അപ്പൊ സൂതൻ, ആ സൂതൻ പറയുകയാണ്, സ്വകര ബലപാലിതമായ നമ്മുടെ ഈ കുരുവംശത്തിന്റെ രാജകൊട്ടാരത്തിൽ കലി പ്രവേശത്തു നിന്ന് കേട്ടപ്പോൾ പരീക്ഷത്ത് ചക്രവർത്തിക്ക് ഒട്ടും രസിച്ചില്ല. അദ്ദേഹം വേഗം ദിഗ്ദേഹത്തിന് പുറപ്പെട്ടു. ഭദ്രാശം, കേതുമാലം, ഭാരതം, ഉത്തര കുരുക്കൾ, കിംപുരുഷം എന്നീ വർഷങ്ങളെല്ലാം, വർഷങ്ങൾ എന്ന് വെച്ചാൽ ഇതൊക്കെ ഓരോ ദ്വീപുകളാണ്, മനസ്സിലായല്ലേ? ഇപ്പൊ ആസ്ട്രേലിയ, പിന്നെ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അങ്ങനെയുള്ള ദ്വീപുകളെ പറ്റിയാണ് ഈ പറയുന്നത്, ഈ പേരുകളൊക്കെ. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് കപ്പം വാങ്ങും. അദ്ദേഹം സഞ്ചരിക്കിലെല്ലാം ശ്രീകൃഷ്ണന്റെ മഹാത്മ്യ സൂചകങ്ങളായ തന്റെ തന്നെ പൂർവികന്മാരുടെ കഥകൾ എല്ലാവരും പറയുന്നതായിട്ട് അദ്ദേഹം കേട്ടു. അവരെ വാഴ്ത്തുന്നതായിട്ട് കേട്ടിട്ട് അദ്ദേഹം വളരെ സന്തോഷമുണ്ടായി. എത്ര ശ്രേഷ്ഠന്മാരായിരുന്നു എൻ്റെ എൻ്റെ പിതാമഹന്മാർ എന്നത് അറിയുകയാണ് അദ്ദേഹം. അപ്പോ പിന്നെ അശ്വത്ഥാമ വായിച്ച പിന്നെ അസ്ത്രജാലയിൽ നിന്നും പാർത്ഥസാരഥി തന്നെ കാത്ത ലളിതനെ കുറിച്ചും പാണ്ഡവന്മാരും വിഷ്ണുകളും തമ്മിലുള്ള മൈത്രിയെക്കുറിച്ചും പിന്നെ അവർക്ക് വാസുദേവനുള്ള ഭക്തിയെക്കുറിച്ചും കേട്ടു. ഇപ്രകാരം സ്വപൂർവന്മാരെ പോലെ പ്രജാപാലനം ചെയ്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അധികം അകലെയല്ലാതെ ഒരു അത്ഭുതം കാണുവാനിടയായി. വിഷരൂപം ധരിച്ച ധർമ്മദേവൻ, അതായത് വിഷരൂപം എന്ന് വെച്ചാൽ കാളയുടെ, കാളയുടെ രൂപം ധരിച്ച ധർമ്മദേവൻ ഒറ്റക്കാലിൽ നടന്ന് പിള്ളച്ചത്ത തള്ളയെ പോലെ കരഞ്ഞൊലിപ്പിക്കുന്ന അമ്മ, കുഞ്ഞു മരിച്ചുപോയ അമ്മമാരെത്ര ഹൃദയഭേദകമായിട്ട് കരയുന്നില്ലേ, അതുപോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ ഗോവിന്റെ, അതായത് ഒരു പശുവിന്റെ വേഷം ധരിച്ച ധരിത്രി ഭൂമിദേവി പശുവിന്റെ വേഷം ധരിച്ചിരിക്കുന്നു. ധർമ്മദേവൻ, അതായത് യമരാജാവ് പിന്നെ ഒരു വൃഷഭത്തിന്റെ വേഷം ധരിച്ചിരിക്കുന്നു. അപ്പൊ അദ്ദേഹം ചോദിക്കൂ, ഭദ്രേ, ഭവതിക്ക് ക്ഷേമം തന്നെയല്ലേ? മുഖമെന്താണ് വാടിയിരിക്കുന്നത്? അകത്തെന്തോ ആധിയുള്ളത് പോലെ തോന്നുന്നുവല്ലോ. മൂന്ന് കാല് നഷ്ടപ്പെട്ട എന്നെ കണ്ടതുകൊണ്ടായ സഹതാപമാണ്. അതായത് ഈ ധർമ്മദേവന്റെ മൂന്ന് കാലില്ല, ഈ വൃഷഭത്തിന്റെ മൂന്ന് കാലില്ല, ഒരു കാലേ ബാക്കിയുള്ളൂ. ആ കാലം നമ്മൾ ഇതിനു മുമ്പ് മഹാത്മ്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ധർമ്മം പിന്നെ സത്യം എന്നുള്ളൊരു കാല് മാത്രമേ ഉള്ളൂ. ധർമ്മം, ഭക്തിയൊക്കെ, അപ്രവിശ്വാസം, വൈരാഗ്യം, അതൊക്കെ അപ്രത്യക്ഷമായിരിക്കുന്നു. അപ്പൊ എന്റെ മൂന്ന് കാലുള്ള നില കണ്ടിട്ടാണോ അങ്ങേക്ക് സഹതാപം, അങ്ങേക്ക് സങ്കടം എന്ന് ചോദിക്കുകയാണ്. എന്നോർത്തുണ്ടായ ആശങ്കയാണോ? യജ്ഞഭാഗം കിട്ടാതെ ദേവന്മാരെല്ലാം വലയാൻ ഇടവരുമല്ലോ എന്നോർത്തുളവായ ശോകമാണോ ഭഗവതിയെ പീഡിപ്പിക്കുന്നത്? ഭൂപാരഹരണത്തിനായി അവതാരമെടുത്തവനും ജന്മ മംഗളകാരകങ്ങളായ കർമ്മങ്ങൾ ചെയ്ത് അരുളിയവനുമായ ശ്രീകൃഷ്ണ പരമാത്മാവ് ഭഗവതിയെ ഉപേക്ഷിച്ചു പോയല്ലോ. ഭൂവാസം നിർത്തി ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങി, സദാമത്തിലേക്ക് മടങ്ങി. ആ ദിവസം തൊട്ടാണ്, ആ നിമിഷം തൊട്ടാണ് കലി പ്രവേശിക്കുന്നത്. പക്ഷെ കലിക്ക് ഇതുവരെ പരീക്ഷിതന്റെ കൊട്ടാരത്തിലല്ലോ രാജ്യത്ത് പ്രവേശിക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോ അതോ സർവശക്തമായ കാലം അമ്മയുടെ സൗഭാഗ്യത്തെ അപഹരിച്ചോ? അതായത് കാലം എല്ലാവർക്കും സുഖവും ദുഃഖവും നൽകും. കുറെ കാലം നമുക്ക് സൗഭാഗ്യങ്ങൾ അനുഭവിക്കുമ്പോ കുറച്ചു കാലം നമുക്ക് അതിന്റെ ദൗർഭാഗ്യങ്ങളും നേരിടേണ്ടി വരും. അത് കാലത്തിന് ആരോടും പ്രത്യേകതയൊന്നുമില്ല, രണ്ടും നമുക്ക് അനുഭവിക്കേണ്ടി വരും ജീവിതത്തിൽ. സുഖമുണ്ടാവും, ദുഃഖമുണ്ടാവും, അരോഗമുണ്ടാവും, ആരോഗ്യം ഉണ്ടാവും, രോഗമുണ്ടാവും. ഇതൊക്കെ ഈ പ്രപഞ്ച ജീവിതത്തിന്റെ ഒരു വശം തന്നെയാണ്. അപ്പൊ ഭഗവതിയെ ആദിക്ക് കാരണം എന്തായാലും എന്നോട് പറയാന്ന് പറഞ്ഞു. അപ്പൊ ധരണി പറഞ്ഞു, ധർമ്മദേവ, എന്റെ ദുഃഖ കാരണം എന്തെന്ന് അവിടേക്ക് അറിയാം. തപസ്, ശൗചം, ദയ, സത്യം എന്ന നാല് പാദങ്ങളാണ് ഭഗവാനുള്ളത്.
അതില് ഇപ്പൊ എന്തുകൊണ്ടാണ് ഏകപാതനായിട്ടിരിക്കുന്നത്? സർവ കല്യാണ ഗുണനിധിയായ ശ്രീനിവാസൻ എന്നെ പിരിഞ്ഞു പോയി, കലികാലം വന്നു കയറി, എനിക്ക് എന്നെക്കുറിച്ചും അങ്ങയെക്കുറിച്ചും ദുഃഖം തോന്നുന്നു. ദേവന്മാർ, പിതൃക്കൾ, ഋഷികൾ, സജ്ജനങ്ങൾ, ചതുർവർണ്ണങ്ങൾ, ചതുരാശ്രമങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം എനിക്ക് പരിതാപമുണ്ട്. കലി ആക്രമിച്ചതോടുകൂടി ഇത്രകാലം കലിയുഗം വരെ എല്ലാ സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും വരാനായിട്ട് പാലിച്ചുകൊണ്ടിരുന്ന ഈ തപസ്സും ശൗചവും ദയയും ഇപ്പൊ നഷ്ടമായിരിക്കുന്നു. അത് അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായ പരിതാപമുണ്ട്. അതുകൊണ്ടാണല്ലോ അങ്ങേക്ക് 3 കാല് നഷ്ടമായത്. അപ്പം അസുരഭാരം കൊണ്ട് തളർന്ന എന്നെ ഏതൊരു കരുണാനിധി കാത്തരുളിയോ? ഏതൊരുവിന്റെ പാദസ്പർശമേൽക്കയാൽ ഞാൻ രോമാഞ്ചകഞ്ചികതയായി തീർന്നിരുവോ? ആ പുരുഷ രത്നത്തിന്റെ വിരഹം എങ്ങനെ സഹിക്കും? അതായത് ശ്രീകൃഷ്ണൻ പൂർണ്ണ അവതാരമായിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നപ്പോ എനിക്ക് ഒരു സങ്കടവും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അദ്ദേഹം അസാന്നിധ്യത്തിൽ എനിക്ക് വല്ലാത്ത സങ്കടമാണ് ഞാൻ അനുഭവിക്കുന്നത്. അപ്പൊ ധർമ്മനും ധരണിയും ഇപ്രകാരം സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷിത് രാജാവ് പ്രാചീ സരസ്വതി നദിയാണ് അതിന്റെ തീരത്തിലെത്തി. ചക്രവർത്തി അവിടെ ഒരു ഗോമിഥുനത്തെയും വടിയേന്തി നിൽക്കുന്നവനും രാജവേഷം അരിഞ്ഞവനുമായ ഒരു ശൂദ്രനെയും കണ്ടു. ഇവരെ കണ്ടു, ഇവരെ ഒരു ശൂദ്രൻ അവിടെ നിൽക്കുന്നുണ്ട്. നല്ല വെളുത്ത പശു ആ ശൂദ്രന്റെ തല്ലുകൊണ്ട് പേടിച്ച് മൂത്രമൊഴിക്കുന്നു, കണ്ണുനീർ വാർക്കുന്നു, അത് പുല്ലിനെ ആർത്തി കൊള്ളുന്നു. യഥാരുടനായ രാജാവ് വില്ല ഉരച്ചുകൊണ്ട് ചോദിച്ചു, എന്റെ രാജ്യത്തിൽ ദുർബലന്മാരെ പീഡിപ്പിക്കുന്ന നീ ആരാണ്? ആരായാലും നീ വധ്യനാണ്. നമ്മുടെ രാജ്യത്തിൽ ആരും ദീനനായി കാണപ്പെടുകയില്ല. ഈ വിഷനിൽ നിന്നുള്ള ഭയം ഉപേക്ഷിച്ചാലും ദുഷ്ടശിക്ഷകനായ ഞാൻ നാടുവാഴുമ്പോൾ അമ്മയെ അമ്മ കരയണ്ട. പരീക്ഷിത്ത് ഈ ഗോമിഥുനത്തിനോട് പറയാണ്, അതായത് ഋഷഭത്തോടും പിന്നെ ഗോവിനോടും പറയുകയാണ്, അവിടത്തേക്ക് മംഗളമുണ്ടാകട്ടെ. ആർത്തന്മാരുടെ ആർത്തിനാശനമാണ് രാജാക്കന്മാരുടെ പരമധർമ്മം. അതിനാൽ ഭൂതദ്രോഹി, ഭൂതം എന്ന് വെച്ചാലാണ് ജീവജാലങ്ങൾ, അതിനാണ് ഭൂതം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നു, അതുകൊണ്ട് ഭൂതദ്രോഹിയും അധമനുമായി ഇതിനെ ഞാൻ വധിക്കുന്നുണ്ട്. ഏ സൗരഭേയ, സൗരഭേയ എന്ന് പറയുന്നത് ധർമ്മദേവന്റെ വേറൊരു പേരാണ്. ഭവാന്റെ 3 പാദങ്ങളെ ആരാണ് മുറിച്ചു കളഞ്ഞത്? ഭവാന് വൈരൂപ്യം വരുത്തിയത് ആരാണ് എന്ന് പറയുക. ഇത് കുന്തിയിലുള്ള ജാതന്മാർക്ക് അകീർത്തികരമാണ്. നിരപരാധരെ ദ്രോഹിക്കുന്നവരായിരുന്നാലും അവർക്ക് എന്നിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കുകയില്ല. നിരപരാധികളെ ആര് ദ്രോഹിച്ചാലും ഞാൻ അവർക്ക് നല്ല ശിക്ഷ കൊടുക്കും. ദുഷ്ടന്മാരെ ദമനം ചെയ്യാൻ സജ്ജനങ്ങൾക്ക് മംഗളം ഭവിക്കും. പാവങ്ങളെ പീഡിപ്പിക്കുന്നവർ ആരായാലും ദേവന്മാർ തന്നെ ആയാലും അവരുടെ കൈ ഞാൻ തോളോട് ചേർത്ത് വെട്ടിക്കളയും എന്ന് പറഞ്ഞു. അപ്പൊ ധർമ്മദേവൻ പറഞ്ഞു, രാജൻ, അങ്ങയുടെ ഈ അഭയവാണികൾ പാണ്ഡുകുല ജാതന്മാർക്ക് അനുരൂപം തന്നെയാണ്. ഭവാന്മാരുടെ ഗുണപൗഷ്കല്യം കൊണ്ടല്ലയോ ഭഗവാൻ ദൗത്യാദി കൃത്യങ്ങൾ അനുഷ്ഠിച്ചു. അതായത് പാണ്ഡവന്മാർക്ക് വേണ്ടി സാരഥിയായി, പാണ്ഡവന്മാർക്ക് വേണ്ടി ദൂതിന് പോയി, എന്ത് പാണ്ഡവന്മാരുടെ രാജസൂയത്തിൽ ഭഗവാൻ പ്ലേറ്റുകൾ കഴുകി, കാല് കഴുകി, ഇതൊക്കെ ചെയ്തു. ഇങ്ങനെയുള്ള എല്ലാ ദൂതപ്രവർത്തനം ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തില്ലേ? ഞങ്ങളുടെ ദുഃഖത്തിന് കാരണം ആരാണെന്ന് ഞങ്ങൾക്കറിയുന്നില്ല. ദൈവമെന്നും കർമ്മമെന്നും സ്വഭാവമെന്നും ഒക്കെ ഓരോരുത്തർ ഓരോ വിധം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങ് സ്വയം ആലോചിച്ച് അറിഞ്ഞുകൊള്ളുക? ഞങ്ങൾക്കത് പറയാൻ അറിഞ്ഞുകൂടാ, അങ്ങ് തന്നെ കണ്ടുപിടിക്കൂ എന്ന് പറയണം. ധർമ്മദേവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ പരീക്ഷിത്ത് മനസ്സിന് ഏകാഗ്രമായി ഖേദമുക്തനായി ഇങ്ങനെ പറഞ്ഞു, വിഷരൂപനായ ധർമ്മനാണ് അവിടുന്ന് ഞാൻ അറിയുന്നു. അങ്ങ് പറഞ്ഞത് ധർമ്മമാണ്. അധർമ്മകർത്താവിന് ലഭിക്കുന്ന ശിക്ഷ അവനെ സൂചിപ്പിക്കുന്നവനും ലഭിക്കും. ദേവമായയുടെ ഗതി ജീവികളുടെ വാക്കിനോ മനസ്സിനോ വിഷയമല്ല എന്നായിരിക്കാം അങ്ങയുടെ വിവക്ഷിതം. അതായത് അങ്ങ് പറയുന്നത് തപസ്, ശൗചം, ദയാ, സത്യം എന്നിവയായിരുന്നു അങ്ങയുടെ പ്രസിദ്ധമായ പാദങ്ങൾ. എന്തൊക്കെയാണ് തപസ്, ശൗചം എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ തരത്തിലുള്ള ശുചിത്വം, ആന്തരിക ശുദ്ധി, ബാഹ്യ ശുചിത്വം, ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഹൃദയശുദ്ധി, ബുദ്ധിശുദ്ധി, എല്ലാ തരത്തിലും ഒരാൾക്കുള്ള എല്ലാ കാര്യങ്ങളിലും ശുദ്ധി ഉണ്ടാവുന്നതിനാണ് ശൗചം എന്ന് പറയുന്നത്. ദയ, സത്യം, ഈ 4 ആണല്ലോ അങ്ങയുടെ കാലുകൾ. അവയിൽ ആദ്യത്തെ 3 അധർമാംശങ്ങളായ ഗർവം, സംഘം, മതം. എപ്പോഴാണ് ശൗചം നഷ്ടപ്പെടുന്നത്? സംഘത്തിലൂടെ.
ഗർവമുണ്ടെങ്കിൽ തപസ് നഷ്ടപ്പെടും, മതമുണ്ടെങ്കിൽ ദയ ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ ഉണ്ടായത് കൊണ്ട് അങ്ങയുടെ ആ മൂന്ന് പാദങ്ങൾ നഷ്ടമായി. ഹേ ധർമ്മൻ, ഇപ്പോൾ സത്യമെന്ന ഒരു പാദം മാത്രമേ ബാക്കിയുള്ളൂ, അതുകൊണ്ട് വേണം നിലനിൽക്കുവാൻ. അസത്യം കൊണ്ട് പുഷ്ടി പ്രാപിച്ചിരിക്കുന്ന കലി പിടികൂടാൻ പോകുന്നു. ഈ ഭൂദേവിയുടെ ഭാരമെല്ലാം നീക്കി ഭഗവാൻ തൃപ്പാദങ്ങളാൽ ദേവിയെ അലങ്കരിച്ചിരുന്നു. ഭഗവാന്റെ തിരോധാനത്തിൽ സജ്ജന ദ്വേഷികളായ അധർമ്മികൾ തന്നെ കൈയടക്കുമല്ലോ എന്ന ദുഃഖമാണ് ഭൂദേവിക്കുള്ളത്. അതായത് ഇപ്പൊ ധർമ്മിഷ്ഠരായ ആൾക്കാരില്ല, കൂടുതലും അധർമ്മികളാണ്. ഇനി അവരാണ് ദേവിയെ ഭരിക്കാൻ പോകുന്നത്, ആരെ? ഭൂമിയെ. അതുകൊണ്ടാണ് ദേവിക്ക് ഇത്രയും സങ്കടം. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മെ ശരണം പ്രാപിച്ച നിനക്ക് യാതൊരു ഭയവും വേണ്ട, നീ നമ്മുടെ രാജ്യത്തിൽ വസിക്കാൻ പാടില്ല. അതായത് കലിവേഷധാരിയോട് പറയുകയാണ്, നീ നമ്മുടെ രാജ്യത്തിൽ വസിക്കാൻ പാടില്ല, നീ അധർമ്മത്തിന്റെ മിത്രമല്ലേ. നീ രാജശരീരത്തിൽ വസിക്കുമ്പോൾ ലോഭം, അനിർഗം, അനിർഗം എന്ന് വെച്ചാൽ അസത്യം, അനിർദം, ചൗര്യം, കാപട്യം, കലഹം തുടങ്ങിയ അധർമ്മ സമൂഹം, അധർമ്മ സ്വഭാവങ്ങൾ അത് കളിയാടുന്നു. സത്യധർമ്മങ്ങളായിട്ട് വർത്തിക്കുന്ന ബ്രഹ്മാവർത്തത്തിൽ സരസ്വതി വിശ്വതി നദികളുടെ നടുക്കുള്ള ദേവ നിർമ്മിതമായ ഈ ദേശത്തിൽ നിനക്ക് വസിക്കാൻ പാടില്ല. നല്ല പുണ്യനദികളുടെ മധ്യത്തിലിരിക്കുന്ന ഈ നദി, ഈ രാജ്യത്ത് നിനക്ക് സ്ഥലം തരാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ഇവിടെ യജ്ഞവേത്താക്കളായ സജ്ജനങ്ങൾ യജ്ഞേശ്വരനായ ഭഗവാനെ പൂജിക്കുന്നുണ്ട്. ഇവിടെ യജ്ഞഫലദാതാവായ ശ്രീഹരി സ്വഭക്തന്മാർക്ക് ശാന്തിയും സൗഖ്യവും കൊണ്ട് ചരാചരങ്ങളുടെ അകത്തും പുറത്തും സന്നിധാനം ചെയ്യുന്നു. അതായത് നമ്മുടെ ഈ ഭാരതഭൂമി, ഭാരതം മുഴുവൻ അദ്ദേഹത്തിന്റെ അധീനതയിലായിരുന്നു. പരീക്ഷത്ത് ആജ്ഞാപിച്ചപ്പോൾ പേടിച്ചു വിളച്ച കലി പറഞ്ഞു, അല്ലയോ സാർവഭൗമൻ, ഞാൻ എവിടെ വസിക്കണമെന്നാണ് അങ്ങ് അരുളി ചെയ്യുന്നത്? ഞാൻ എവിടെ പോകും? പിന്നെ എല്ലാ അദ്ദേഹത്തിന്റെ നാടാണ്, പിന്നെ എവിടെ പോയിട്ട് ഞാൻ വസിക്കും? എവിടെ നോക്കിയാലും വില്ലും അമ്പും ധരിച്ച അങ്ങയാണ് ഞാൻ കാണുന്നത്. കാരണം അത്ര വിസ്തൃതമായ ഭാരതഭൂമിയിലാണ് അദ്ദേഹത്തിന്റെ ചക്രവർത്തിയുടെ രാജ്യമുള്ളത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് എല്ലായിടത്തും ഞാൻ അങ്ങയാണ് കാണുന്നത്. അങ്ങയുടെ ആജ്ഞ പാലിച്ചുകൊണ്ട് എനിക്ക് വസിക്കുവാനായിട്ട് ഒരു സ്ഥലം തരൂ എന്ന് പറയുന്നു. ഇപ്പോ അപ്പൊ അതായത് ആര് ശരണം പ്രാപിക്കുന്നുവോ, ആര് അഭയം പ്രാപിക്കുന്നുവോ, അവരെ ഉപേക്ഷിക്കില്ല, അവർക്ക് അവരെ ഉപേക്ഷിക്കില്ല, അവർക്ക് എന്തെങ്കിലും ഒരു സമാധാനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശ്വാസം കൊടുത്തേ തീരൂ. അപ്പൊ അങ്ങനെ പരീക്ഷത്ത് പറഞ്ഞു, എന്നാ ശരി ഞാൻ നിനക്ക് സ്ഥലം തരാം, നീ എവിടെ ഇരിക്കണം? ധൃതം, അതായത് ദ്യൂതം, മദ്യസേവ, സ്ത്രീസേവ, ജീവിഹിംസ, ജീവഹിംസ, അതായത് ചൂതുകളി, ചൂതുകളി, മദ്യസേവ, സ്ത്രീസേവ, ജീവിഹിംസ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളില് നാല് സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഞാൻ കൽപ്പിച്ചു നൽകുന്നു. ഇവ മൂലം അനിർഗം, അസത്യം, മതം, സംഘം, ക്രൗര്യം എന്നീ നാല് തരം അധർമ്മങ്ങൾ വർദ്ധിക്കുന്നു. എന്ത് പിന്നെ വീണ്ടും യാചിച്ച കലിക്ക് നാല്, എന്തുകൊണ്ടാണ് ഇതൊക്കെ വർദ്ധിക്കുന്നത്? നമ്മൾ ചുറ്റും കാണുന്നില്ലേ? അനിർഗം, അസത്യം, മതം, സംഘം, ഭയങ്കരമായ സംഘം, ക്രൗര്യം, എത്ര ദുഷ്ടമാ ദുഷ്ടതയാണ് നമ്മളിപ്പോ ഈ കലിയാകാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ ആ ക്രൗര്യം കൊണ്ടാണ്, ക്രൂരമായ ക്രോധത്തിനാണ് ക്രൗര്യം എന്ന് പറയുന്നത്. അപ്പം അത് പിന്നെ അതുകൊണ്ടാണ് അധർമ്മങ്ങൾ വർദ്ധിക്കുന്നത്. വീണ്ടും യാചിച്ച, അതുകൊണ്ട് വീണ്ടും യാചിച്ച കലിക്ക് നാല് ദോഷങ്ങൾക്ക് പുറമെ വൈരത്തിന് കാരണമുണ്ടാക്കുന്ന സ്വർണത്തെയും ഒരു ഒരു സ്ഥലം കൂടെ കൊടുത്തു. നാല് സ്ഥലം കഴിഞ്ഞിട്ട് ഒരു സ്ഥലം കൂടെ കൊടുത്തതാണ് സ്വർണം. സ്വർണവും പിന്നെ അമിതമായ പണം അന്യായത്തിലൂടെ നേടുന്നത്, അത് സ്വർണത്തിന് സമാനമാണ്. അപ്പം അവിടെ കൂടെ ഇരുന്നോളാൻ പറയും. അധർമ്മങ്ങൾക്ക് ആകാരമായ കലി ഉത്തരാപുത്രൻ, ഉത്തരൻ അഭിമന്യുവിന്റെ ഉത്തരന്റെ പുത്രനാണല്ലോ പരീക്ഷിത്തർ, കൽപ്പിച്ചരുളിയ ഈ അഞ്ച് സ്ഥാനങ്ങളിൽ വാസമുറപ്പിച്ചു. അതിനാൽ ശ്രേയസ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവയെ സേവിക്കരുത്. ധർമ്മനിഷ്ഠനായ നരപതി നഷ്ടപ്പെട്ട തപസ്, ശൗചം, ദയ എന്ന മൂന്ന് പാദങ്ങളെ ധർമ്മന്, അതായത് ധർമ്മദേവന്റെ ഋഷഭത്ത് തിരിച്ചുകൊടുത്തു. ഭൂമിയെയും ആശ്വസിപ്പിച്ചു. വനവാസത്തിന് പുറപ്പെടുമ്പോൾ പിതാമഹനായ യുധിഷ്ഠിരൻ ഏൽപ്പിച്ചു കൊടുത്ത രാജ്യഭാരം പരീക്ഷിത്ത് യഥാവിധി നടത്തി. ആ രാജാവ് ഇപ്പോൾ ഹസ്തിനപുരത്തിൽ രാജ്യം വാണൊരുളുന്നു. അഭിമന്യുപുത്രനായ പരീക്ഷിത്ത് യഥാന്യായം രാജ്യം പരിപാലിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ ദീർഘസത്രം വീക്ഷിക്കുന്നതിന് സാധിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന് എത്ര മുടക്കം വന്നേനെ അല്ലേ? ഇപ്പൊ അതിന് മുടക്കം വരാതിരിക്കുന്നതിനുള്ള കാരണം
പരീക്ഷിത രാജാവ് ധർമ്മിഷ്ഠനായിട്ട് രാജ്യം ഭരിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ സൂതൻ തുടർന്നു, ശ്രീ ഭഗവാന്റെ അനുഗ്രഹം മൂലം മാതൃഗർഭത്തിൽ വെച്ച് തന്നെ രക്ഷ പ്രാപിച്ച പരീക്ഷിത്, അതായത് അശ്വത്ഥമാവ് അയച്ച ബ്രഹ്മാസ്ത്രം പിന്നെ കുഞ്ഞിനെ മുറിക്കാനായിട്ട് ഉത്തരയുടെ ഗർഭത്തിലേക്ക് അയാള് ക്ഷമ കൊടുത്ത് ക്ഷമ നൽകി ദ്രൗപദി പറഞ്ഞു വിട്ടു. പിന്നെ ഇത് മാത്രം കുടുംബം മാത്രം മുറിച്ചിട്ട്, എന്നിട്ട് പോലും അയാളുടെ ആ ഒരു വൈരാഗ്യം തീർന്നില്ല, പക തീർന്നില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്തു, ഉന്മൂലനാശനം വരുത്തണം. കാരണം ഇവരിപ്പൊ മരിക്കുവല്ലോ, അവർക്ക് പ്രായമായില്ലേ. ഇപ്പൊ നീ ഇത് ദേശത്തിൽ ആരും ഉണ്ടാവാൻ പാടില്ലാണ്ടോ വംശത്തില് എന്ന് പറഞ്ഞ ആകപ്പാടെ ഉത്തരയുടെ ഗർഭത്തിൽ ഒരു കുഞ്ഞ് മാത്രമേ ഉള്ളൂ പിന്നെ പാണ്ഡവ വംശത്തിന്റെ ബാക്കി. ആ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം അയച്ചു. അത് കണ്ട ഭഗവാൻ ചക്രം കൊണ്ട് അതിനെ തടുത്തിട്ട് ആ ഗർഭത്തിൽ തന്നെ ആ ഒരു കുഞ്ഞിനെ മൂടിക്കൊണ്ട് ഒരു ഇതായിട്ട് ഒരു ദിവ്യ പുരുഷനായിട്ട് ആ കുഞ്ഞിന്റെ കൂടെ തന്നെ ഇരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് പിന്നെ മുനിശാപം മൂലം മരണമേർപ്പെട്ട പ്രാണഹരമായ തക്ഷക ഭയം കൊണ്ട് തെല്ലും സംഭ്രാന്തനായില്ല. അതായത് അത്ര ധീരനായ പരീക്ഷത്തിന് തക്ഷക ഭയം ഉണ്ടാവും, മുനിശാപം ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോ ഒരു ഭയം ഉണ്ടായില്ല. സർവസംഗ നിർമുക്തനായി അച്യുതപാദ സംസിക്തനായി ആ ശിവശിഷ്യൻ സ്വദേഹം ഗംഗയിൽ ഉപേക്ഷിച്ചു. അഭിമന്യു സുതൻ നാട് വാഴുന്നിടത്തോളം കാലം കലിയുടെ പ്രഭാവങ്ങളൊന്നും ഫലിക്കുകയില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേഹം ഉപേക്ഷിച്ച നിമിഷം മുതൽ അധർമ്മപ്രഭാവനായ കലി ഭൂമിയിൽ പ്രവേശിച്ചു. കലികാലത്തിൽ സൽക്കർമ്മങ്ങളുടെ ഫലം വേഗം ലഭിക്കുന്നു. വാസുദേവ കഥോപേതമായ പരീക്ഷിത് ചരിത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞു. നന്നാകണമെന്ന ആഗ്രഹമുള്ളവരൊക്കെ ശ്രീ ഭഗവാന്റെ പരമപാവനങ്ങളായ കഥകൾ മാത്രമേ പറയുകയും കേൾക്കുകയും ചെയ്യുവാൻ പാടുള്ളൂ. അതിനിടയ്ക്ക് പറയാം, ഈ നമ്മുടെ പരീക്ഷിത് രാജാവിന് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ ഇടവന്നത്? ഒരു ശൗനകൻ എന്ന മഹർഷി ധ്യാന നിരതനായിട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം കണ്ടു. ആ ഒരു സാധാരണ നിലയിൽ പരീക്ഷിത് ഇത്ര ധർമ്മിഷ്ഠനും ഇത്ര സൽസ്വഭാവിയായ പരീക്ഷിത് തീർച്ചയായിട്ടും ക്രൗര്യം കാണിക്കില്ല, ക്രോധം കാണിക്കില്ല. പക്ഷെ ആ സമയത്ത് ക്രോധമുണ്ടായി. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതിനൊരു കഥ ഞാൻ കേട്ടു. അതായത് ഒരു ദിവസം പിന്നെ ഒരു ദിവസം പരീക്ഷിത് രാജാവ് തന്റെ മുറിയില് തന്റെ അന്തരപുരത്തിലെ മുറിക്കകത്ത് നോക്കിയപ്പോ നല്ല ഭംഗിയിൽ ഒരു പെട്ടി ഇരിക്കണം കണ്ടു. പെട്ടി തുറന്ന് നോക്കിയപ്പോ അതിനകത്ത് മനോഹരമായ ഒരു കിരീടം കണ്ടു. അതിസുന്ദരമായ ഒരു കിരീടം, സ്വർണത്തിലെ രത്നഖചിതമായ ഒരു കിരീടം കണ്ടു. അപ്പം ഇത് ആരുടെയും ചോദിച്ചപ്പോ ജരാസന്ധന്റെ കിരീടമാണ്. അത് ജരാസന്ധനെ പിന്നെ നമ്മുടെ പിന്നെ ആരാണ് ഭീമസേനൻ വധിച്ചല്ലോ, രണ്ട് ഇത് കീറിയിട്ട് അങ്ങനെ വധിച്ചപ്പോ ജരാസന്ധന്റെ കിരീടം, ആ സുന്ദരമായ കിരീടം എടുത്തുകൊണ്ട് വന്നു. ഭീമസേനൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതാണ് അതിനുള്ളിൽ വെച്ചിരുന്നത്. അതാരും ധരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ അവിടെ വെച്ചിരുന്നു. അപ്പൊ പരീക്ഷിതന് ഇത് കണ്ടപ്പോ നല്ല കൗതുകം തോന്നി. കൗതുകം തോന്നിയിട്ട് പരീക്ഷിച്ചിട്ട് അതെടുത്ത് തലയിൽ വെച്ചു. അത് എടുത്ത് തലയിൽ വെച്ചിട്ടാണ് നായാട്ടിന് പോണത് അത്രേ. അപ്പം എവിടെയാണ് കലിക്കിരിക്കാൻ സ്ഥലം കൊടുത്തത്? സ്വർണത്തിലല്ലേ. കലി അതിൽ കയറിക്കൂടി. പരീക്ഷിതനെ കലി ബാധിച്ചു. കലി ബാധിച്ചത് കൊണ്ടാണ് ആ സമയത്ത് ശൗനക മഹർഷിയുടെ മനസ്സിൽ അത്ര ക്രൗര്യത്തോടുകൂടി ഒരു ഇതെടുത്തിടാൻ തോന്നിയത്, ചത്ത പാമ്പിനെ എടുത്തിടാൻ തോന്നിയത്. അതിന്റെ ഫലമായിട്ട് തക്ഷകൻ മേടിച്ചു മണിക്കാനുള്ള ഇട വരുന്നത്. ഒക്കെ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങളാണെങ്കിലും നമുക്ക് സന്ദേശം നൽകുവാനാണ് ഓരോ കഥയും എല്ലാ സംഭവങ്ങളും നടക്കുന്നത്. അപ്പൊ അങ്ങനെ അപ്പം ഋഷികള് സുതനെ അനുമോദിച്ചു. ഇതൊക്കെ കഥയൊക്കെ നന്നായിട്ട് പറഞ്ഞു തന്നല്ലോ. അപ്പൊ സൗമ്യ എന്നാണ് വിളിക്കുന്നത്. സൗമ്യ എന്ന് വെച്ചാൽ വളരെ സൗമ്യനായ ഋഷിയെ വിളിക്കുകയാണ്. ഭഗവാൻ നിണാൾ വാണാലും മത്തരായ ഞങ്ങൾക്ക് അമൃതസമമായ ഈ ശ്രീകൃഷ്ണ കഥ അങ്ങ് ഉപദേശിച്ചു തന്നു. ക്ലേശകരമായ യാഗത്തിലെ പുകയേറ്റ് കരിപിടിച്ച ഞങ്ങളെ അങ്ങ് മധുരമായ കൃഷ്ണ കഥ ഉരുട്ടി സംതൃപ്തരാക്കിയിരിക്കുന്നു. സജ്ജന സംസർഗം കൊണ്ടുണ്ടാകുന്ന സുഖത്തിന് സമീപം നിന്നും സ്വർഗസുഖം എത്തുകയില്ല. അതിനാൽ പരമഭാഗവതനായ ഹേ സൂത, ഭഗവത് കഥാശ്രവണത്തിൽ അത്യന്തം തൽപരരായ ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മഹനീയ കഥകൾ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു നിന്നാലും വ്യാസപുത്രൻ അരുളി ചെയ്ത ജ്ഞാനത്തിൽ കൂടി മഹാമതിയായ രാജാവിനെ പുനരാവർത്തിരഹിതമായ, പുനരാവർത്തിരഹിതം എന്ന് വെച്ചാൽ എന്താണ്,
ജനന മരണ ചക്രങ്ങൾ വീണ്ടും 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 പതിക്കുക, അതാണ് പുനരാവർത്തി. അങ്ങനെയുള്ള ഒരു ഒരു അവസ്ഥ വരാതെ വിഷ്ണുപദത്തിൽ തന്നെ എത്തിച്ചേരാൻ സഹായിച്ചത് ഭാഗവതന്മാർക്കും പ്രിയങ്കരവുമായ ഭാഗവതം, അത് കേട്ടത് കൊണ്ടാണ്. ആ 7 ദിവസം, അതായത് തനിക്ക് ശാപം കിട്ടി എന്നറിഞ്ഞ നിമിഷം തന്നെ ജനമേജനെ രാജാവാക്കിയിട്ട് പരീക്ഷിച്ച സർവസംഘ പരിത്യാഗിയാണ്. സംഘ സർവസംഘ പരിത്യാഗിയായിട്ട് കാൽനടയായിട്ട് നേരെ ഗംഗാതീരത്ത് പോവാണ്. എന്താണ് കിം കരണീയം? 7 ദിവസം എനിക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. സാധാരണ മരണം എങ്ങനെയാ വരിക? പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്ലെ? ഇനി അഥവാ നമുക്ക് അസുഖമൊക്കെ വന്നാലും നമ്മളത് ആശുപത്രിയിലൊക്കെ പോയി വെന്റിലേറ്ററിലൊക്കെ കയറി എങ്കിലൊക്കെ പിന്നെയും പിടിച്ചു നിൽക്കാൻ നോക്കും അല്ലേ? പക്ഷെ പരീക്ഷിത് രാജാവ് എന്ത് ചെയ്തു? മരണം വിധിക്കപ്പെട്ടു, 7 ദിവസത്തിനെല്ലാം മരിക്കും. അത് ഭാഗ്യമായിട്ട് കരുതി. ഇത്ര ഭാഗ്യം ആർക്ക് കിട്ടും? നീ 7-ാം ദിവസം മരിക്കും, അല്ലെങ്കിൽ നീ അടുത്ത നിമിഷം മരിക്കും. അങ്ങനെ കിട്ടിയ ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഖഡ്വാംഗൻ. ഖഡ്വാംഗൻ എന്ന ഹരണീശല്യുകാൻഗൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനു നെണ്ടുഴുതി ഒട്ടല്ല നിൻ കളി കളിപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണ. അതായത് ഭഗവാന്റെ ലീലകൾ എപ്പോഴും വിരുദ്ധങ്ങളാണ്. ഒന്ന് പറയുന്നു, വേർന്ന് ചെയ്യുന്നു. ബാലിയെ കൊല്ലുന്നു, സുഗ്രീവനെ രക്ഷിക്കുന്നു. ഈ സമയത്ത് ഈ സമയത്ത് അർജുനനെ രക്ഷിക്കുന്നു, പിന്നെ പിന്നെ കർണനെ വധിക്കുന്നു. അപ്പൊ എല്ലാം അങ്ങോട്ടേക്കൊണ്ട് നമുക്ക് എന്തായാലും ഇങ്ങനെ എന്ന് തോന്നും അല്ലേ? നമുക്ക് അതിനെ വിവരിക്കാനുള്ള ശേഷിയോ ശേമിഷിയോ ഇല്ല. അപ്പൊ എങ്ങനെയാണ്, അതുകൊണ്ടാണ് പിന്നെ പരീക്ഷിത് രാജാവിനെ അങ്ങനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയിരുന്നപ്പം ശുഗൻ പറഞ്ഞു കൊടുത്ത ഭാഗവത കഥ വളരെ വിസ്തരിച്ചാണ് പറഞ്ഞത്. 7 ദിവസം, ഓരോ ദിവസം ഓരോ കാര്യം കഴിയുമ്പോഴേ ഇവര് ചോദിക്കുന്ന പോലെ തന്നെ പരീക്ഷിത് രാജാവ് എടുത്തു ചോദിക്കും, എന്താണ് മഹാദേവൻ, എന്താണ് സൗമ്യ, അടുത്തത് എന്താണ്, ഇങ്ങനെയൊക്കെ എന്റെ പദം, അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, അതിനെപ്പറ്റി ഒന്ന് പറയുമോ, ഇതിനെപ്പറ്റി ഒന്ന് പറയുന്ന ഓരോരോ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഭാഗവതം. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതുകൊണ്ടാണ് ആൻസർ വരുന്നത്. അങ്ങനെയാണ് ഭാഗവതം ഉണ്ടാക്കിയിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ സജ്ജന സംസം കൊണ്ടുണ്ടാകുന്ന സുഖത്തിന് സമീപം സ്വർഗസുഖം പോലും എത്തുകയില്ല. അപ്പം അദ്ദേഹം പുനരാവൃത്തിരഹിതമായി വിഷ്ണുമതം പ്രാപിക്കുന്നതിന് സഹായിച്ചത് ഭാഗവത കഥകൾ കേട്ടുകൊണ്ടല്ലേ? ഭാഗവതന്മാർക്ക്, ആരാണ് ഭാഗവതന്മാർ? ഭഗവാന്റെ കഥകൾ ശ്രവിക്കുവാൻ ഏറ്റവും ഇഷ്ടമുള്ളവർ, ഭഗവാന്റെ കഥകൾ സ്വാധ്യായം ചെയ്ത് അതിൽ മുഴുകുവാൻ ഇഷ്ടമുള്ളവരെയാണ് ഭാഗവതന്മാരെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ, അതുമല്ല ഭാഗവതം വായിക്കുന്നവർ മാത്രമല്ല, ഭഗവാനെ പൂജിക്കുന്നവർ, ഭഗവാനോട് ഇഷ്ടമുള്ളവർ, ഭഗവാന്റെ പുസ്തകങ്ങൾ കഥകൾ വായിക്കുന്നവർ, ഗ്രന്ഥങ്ങൾ വായിക്കുന്നവർ, കേൾക്കുന്നവർ, അവരെല്ലാവരും ഭാഗവതന്മാരാണ്. അവരൊക്കെ എപ്പോഴും കേൾക്കുന്ന ഭാഗവതം ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് നമ്മുടെ പിന്നെ ശൗന അല്ല ഉച്ച സദസ്സിനോട് ശൗനകാദികളായ എല്ലാ മുനിമാരും ചോദിക്കുകയാണ്. ശൗനകാദി ശൗനകാനാണ് അത് അവരുടെ പിന്നെ പ്രതിനിധിയായിട്ട് എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നത്. അപ്പൊ സൂതൻ പറഞ്ഞു, ഭഗവാന്മാരുടെ ആദരത്തിനും സംഭാഷണത്തിനും സൗഭാഗ്യം ലഭിച്ച ഞാൻ വിലോമജാതൻ എന്നിരുന്നാലും ധന്യൻ തന്നെ. വിലോമജാതൻ വെച്ചാൽ ശ്രേഷ്ഠജാതിയിൽ ഉൾപ്പെട്ട ആളല്ലെങ്കിലും ധന്യനാണ് എന്ന് പറയാണ്. സൗഭാഗ്യം ലഭിച്ച ഞാൻ സർവൈശ്വര്യമൂർത്തിയായ മുകുന്ദൻ സാക്ഷാൽ ഭഗവാനാകുന്നു. ആ പാദമൂലത്തിൽ പ്രപത്തി എന്ന് വെച്ചാൽ ശരണാഗതി അടഞ്ഞവർ, പ്രവൃത്തി അടഞ്ഞിട്ടുള്ളവർ ദേഹധർമ്മങ്ങളിൽ നിന്ന് വിമുക്തരായി നസ്തദണ്ഡന്മാരായ പരമഹംസന്മാർ പ്രാപിക്കുന്ന പരമപദത്തെ പ്രാപിക്കുന്നു. അതായത് രാതരിവിലത്തിലുള്ള ശിക്ഷകൾക്കും ആൾക്കാരല്ലാത്ത പരമഹംസന്മാർ അവര്. പരമഹംസൻ തന്നെ വളരെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്നാണ് അദ്ദേഹത്തിനെ പറഞ്ഞത്. എന്തുകൊണ്ടാണ് പരമഹംസൻ എന്ന് പറഞ്ഞാൽ? വളരെ അത്യുന്നതമായ ആധ്യാത്മിക ലെവലാണ് പരമഹംസന്മാരുടെ. അപ്പം അലയോ വേദമൂർത്തികളെ, ഭഗവൻ ലീലകൾ വർണ്ണിക്കണമെന്ന് ഭഗവാനും നിങ്ങൾ എന്നോട് ആജ്ഞാപിച്ചു. അതനുസരിച്ച് എന്റെ കഴിവിനനുസരിച്ച് ഞാൻ വിവരിച്ചു തരാം എന്ന് പറയുകയാണ്. ഒരു ദിവസം, അപ്പൊ ഇനി ആ കഥ പറയുകയാണേ, ഒരു ദിവസം പരീക്ഷിത് ചക്ര എങ്ങനെയാണ് ഭാഗവത കഥ പറയാനുള്ള തുടക്കം, എങ്ങനെയാണ് തുടങ്ങിയതെന്ന് പറയുകയാണ്. പരീക്ഷിത് ചക്രവർത്തി വില്ലും അമ്പും എടുത്ത് നായാട്ടിന് പുറപ്പെട്ടു. മൃഗങ്ങളുടെ പിന്നാലെ പാഞ്ഞു. ക്ഷീണിച്ച ജലം തേടി നടന്ന് ഒരാശ്രമത്തിലെത്തി. അവിടെ കണ്ണടച്ചിരിക്കുന്ന ശമീക മുനിയെ കണ്ടു. മാന്തോലുടുത്ത് ജടയും പിടിച്ച് ഇന്ദ്രിയ ഗ്രാമത്തെ, എന്താണ് ഇന്ദ്രിയ ഗ്രാമം? സർവ ഇന്ദ്രിയങ്ങളെയും ചേർന്ന് പറയുന്നതാണ്. ഇന്ദ്രിയ കൂട്ടം, ഇന്ദ്രിയ സംഘം എന്നൊക്കെ പറയണ പോലെ എല്ലാ ഇന്ദ്രിയങ്ങളും, പഞ്ചേന്ദ്രിയങ്ങള്,
അതിനെ രണ്ടായിട്ട് വിഭജിച്ച് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ആയിട്ടുണ്ടല്ലോ. ഈ പത്ത് ഇന്ദ്രിയങ്ങളെയും ആണ് ഒരുമിച്ചാണ് ഇന്ദ്രിയ ഗ്രാമം എന്ന് പറയുന്നത്. അതിനെ എല്ലാം അടക്കി വളരെ ബ്രഹ്മചിന്തയിൽ തന്നെ സമാധിസ്ഥനായിട്ട് ആമഗ്നനായിരിക്കുകയായിരുന്നു. അപ്പൊ രാജാവ് തൊണ്ട വരണ്ട രാജാവ് അദ്ദേഹത്തിനാണ് ജലം ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ബാഹ്യബോധമില്ല, ബാഹ്യബോധമില്ലാതിരിക്കുന്ന ഒരാളോടാണ്, കേൾക്കാനൊന്നും പറ്റില്ല, അത്രയ്ക്ക് ലീനനായിട്ട്, ഒരു അബോധാവസ്ഥയിലല്ല എങ്കിലും അബോധാവസ്ഥ മറ്റുള്ളവർക്ക് തോന്നുന്ന മാതിരിയാണ്. അങ്ങനത്തെ ഇന്ദ്രിയങ്ങളൊക്കെ നിഗ്രഹിച്ചിരിക്കില്ല, അപ്പൊ കേൾവിയൊന്നുമില്ല, മനസ്സിലായില്ലേ. അദ്ദേഹത്തോടാണ് ജലം ചോദിച്ചത്. അപ്പം ബാഹ്യബോധമില്ലാത്ത മുനി മിണ്ടില്ല. അപ്പോഴെന്ത് പറ്റി, എങ്ങും എല്ലായിടത്തും പരീക്ഷത്ത് പോകുമ്പോൾ എല്ലാവരും രാജോചിതമായ സ്വീകരണമാണ് നൽകുന്നത്. അത് കണ്ട് 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 പരിചയിച്ച രാജാവിന് ഇവിടെ ഒരു സ്വാഗതവും ലഭിക്കുന്നില്ല. അർഹ്യമില്ല, പാദ്യമില്ല, അതായത് പാദം കഴിക്കുന്നില്ല, കൈ കഴിക്കുന്നില്ല, എന്നിട്ട് ആസനം കൊടുക്കുന്നില്ല, വെള്ളം കൊടുക്കുന്നില്ല, ഫലങ്ങൾ കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല, ഒരു സ്വീകരണമില്ല. മാത്രമല്ല ചോദിച്ചതിന് ഉത്തരം പോലും പറയുന്നില്ല. ഇതെന്താണ്? അപ്പം രാജാവിന് തോന്നി താൻ അപമാനിതനായി, തന്റെ സ്ഥാനമാനങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല, തന്നെ ആദരിച്ചില്ല എന്ന് തോന്നി. അങ്ങനെ തോന്നിയപ്പം അതോടൊപ്പം എന്ത് വളർന്നു? കോപവും വളർന്നു. ഈ സ്വർണ്ണ ലഗ്നം തലയിൽ ഇരിക്കുകയല്ലേ കലി, പിന്നെ എങ്ങനെ തോന്നാതിരിക്കും? സാധാരണ നിലയിലാണ് ഈ പരീക്ഷത്തത് മൈൻഡിയാതെ ആദ്യം എന്ത് ചെയ്യുമായിരുന്നു? സാധാരണ പരീക്ഷത്ത്, സാധാരണ നിലയിലുള്ള പരീക്ഷത്ത് തന്നെ ആദ്യം തന്നെ സമാധിസ്ഥനായിരിക്കുന്ന ശമീകാമിനോട് കാൽക്കൾ നമസ്കരിച്ചേനെ. അതിന് പകരം ഇവിടെ എന്തുണ്ടായി? കലിബാധിതനായി. അതുകൊണ്ടാണ് അപ്പോ അദ്ദേഹം കോപം വളർന്നു. വിശപ്പും ദാഹവും കൊണ്ട് പൊരിയുന്ന പരീക്ഷത്തിന് ഈ മുനിയുടെ പേരിൽ കോപവും ദേഷ്യവും തോന്നി. അതുകൊണ്ട് അടുത്തൊരു ശക്ത പാമ്പ് കിടക്കുന്നത് കണ്ടു, അതിനെ വില്ലിന്റെ അറ്റം കൊണ്ട് തോണ്ടിയെടുത്ത് മുനിയുടെ കഴുത്തിൽ ചാർത്തിയിട്ട് അദ്ദേഹം മിണ്ടാതെ ഇറങ്ങിപ്പോയി. അപ്പൊ ഈ ക്ഷത്രിയന്മാരെ കൊണ്ട് എന്ത്, നിക്കെന്ത് കാര്യം എന്ന ചിന്തയാൽ കപടധാന്യം പൂണ്ടിരിക്കുകയാണോ അതോ യഥാർത്ഥത്തിൽ സമാധിമഗ്നനാണോ എന്നറിയാമല്ലോ എന്ന് അദ്ദേഹം വിചാരിച്ചു. കുട്ടികളോടൊത്ത് കളിച്ചുകൊണ്ടിരുന്ന മുനിപുത്രനായ ശൃംഗി ഈ അപചാരം കേട്ടു. അദ്ദേഹം വിചാരിച്ച എന്താണ്, ഇത് ഞാൻ രാജാവ് വരുന്ന കണ്ടപ്പം വേഗം ഞാൻ വലിയ സമാധിസ്ഥനാണെന്ന് പറഞ്ഞ് കപടമായിട്ടിരിക്കുകയാണോ? അല്ല, അപ്പം തത്തപാമ്പിനെ എടുത്തിരിക്കുമ്പോ പ്രതികരിക്കുമ്പോ അറിയാലോ കാപട്യമായിരുന്നോ അല്ലയോ എന്ന്. പക്ഷെ അദ്ദേഹം പ്രതികരിച്ചൊന്നുമില്ല. അപ്പൊ അദ്ദേഹം പോയി. പക്ഷേ അവിടെ പുറത്തുണ്ടായിരുന്ന പിന്നെ അദ്ദേഹത്തിന്റെ മകൻ മുനിപുത്രനായ ശൃംഗി ഫ്രണ്ട്സിന്റെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴ് കൂട്ടുകാർ പോയി പറഞ്ഞു, നോക്കൂ ശൃംഗി, നിന്റെ അച്ഛന്റെ കഴുത്തിൽ ആരോ ഒരു പിന്നെ ചത്ത പാമ്പിനെ എടുത്തിട്ടിരിക്കുന്നു, സമാധിസ്ഥനാണ് അങ്ങ് അദ്ദേഹം. എന്നിട്ട് ഒരാളെ ഇറങ്ങി പോണുണ്ടോ, രാജവേഷം ധരിച്ച ഒരാളെ ഇറങ്ങി പോകുന്ന ഞങ്ങളുണ്ടോ, ആരാണെന്ന് നമുക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശൃംഗിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ശൃംഗി പറഞ്ഞു, എന്ത് ക്ഷത്രിയനാണെന്ന് മനസ്സിലായി, ക്ഷത്രിയന്മാർക്ക് ഇത്ര ധിക്കാരമോ? ബ്രാഹ്മണന്റെ ദ്വാരപാലകനാണ് ക്ഷത്രിയൻ. ശ്വാനൻ വീട്ടിനകത്ത് കയറി പാത്രത്തിൽ നിന്ന് ചോറ് തിന്നുകയോ നേർവഴി വിട്ടു നടക്കുന്നവരെ നിലയ്ക്ക് നിർത്താൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തിരിക്കുന്ന ഈ സ്ഥിതിക്ക് ഈ അക്രമികളെ ഇനി ഞാൻ തന്നെ അടക്കി നിർത്താം. അതായത് ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയത് കൊണ്ട് അക്രമികളെ അടർത്താൻ ഇപ്പൊ ആരും ഇല്ല. പിന്നെ അത് കൃഷ്ണൻ ഇല്ല, അവിടെ കൃഷ്ണൻ ഇല്ല, അപ്പൊ പിന്നെ ആര്? ഞാൻ തന്നെ ചെയ്യാം. അധർമ്മ ഏറെക്കണ്ട അധർമ്മം നിർത്തണം, അത് ഞാൻ ചെയ്തോളാം, എന്റെ പ്രഭാവം അയാൾ കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞ് കോപം കൊണ്ട് കലങ്ങിയ ശൃംഗി കൂട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞ് കൗശികി നദിയിൽ ഇറങ്ങി, അവിടെ ആചമനം ചെയ്ത് ശാപം പൊഴിച്ചു. അതായത് കൗശികി നദി ഇറങ്ങി കുളിച്ചിട്ട് അവിടുന്ന് വെള്ളമെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കയ്യിൽ വെള്ളമെടുത്തിട്ട് കുടിക്കുന്നതിനാണ് ആചമനം എന്ന് പറഞ്ഞത്. നമ്മള് പൂജകളൊക്കെ ചെയ്യുമ്പോ പറയില്ലേ, സ്പൂണില് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കുടിക്കാൻ പറയില്ലേ, ആചമനം. നമ്മള് മന്ത്രപുഷ്പമൊക്കെ പറയുമ്പോ പറയും ആചമനം എന്ന് വരുന്ന വാക്ക് അതാണ്, വെള്ളം ഇങ്ങനെ കുടിക്കുന്നതിന്. അപ്പം അത് വെള്ളം കയ്യിലെടുത്ത് വെച്ച് ആചമനം ചെയ്തിട്ടാണ് ശാപം പൊഴിക്കുന്നത്, അതിനെ ഫലമുള്ളൂ. മര്യാദ കെട്ടവനും എന്റെ താതനെ ദ്രോഹിച്ചവനുമായ ഇവനെ ഇന്നേ 7-ാം ദിവസം കൊണ്ട് തക്ഷകൻ കടിച്ചു കൊല്ലട്ടെ. അതിന് പറയാൻ കാരണം എന്താണ്? തക്ഷകൻ പഠിച്ചു കൊല്ലട്ടെ എന്ന് പാമ്പിനെ എടുത്തിട്ടുകൊണ്ട്, പാമ്പിനെയാണ് കഴുത്തിലെടുത്തിട്ട് കൊടുത്തത്. ആ ബാലൻ ആശ്രമത്തിലെത്തി സർപ്പദൂഷിതനായ പിതാവിനെ കണ്ട് വാവിട്ട് നിലവിളിച്ചു. പുത്രന്റെ കരച്ചിൽ കേട്ട് ശമീകൻ മെല്ലെ കണ്ണു തുറന്നു. കഴുത്തിൽ കിടന്ന പാമ്പിന്റെ പിണത്തെ എടുത്ത് ദൂരെ എറിഞ്ഞു. ഒന്നും സംഭവിക്കാത്ത പോലെ അതിർത്തങ്ങ് കളഞ്ഞു. മകനോട് കരച്ചിലിന്റെ കാരണം ചോദിച്ചു. ശാപാനർഹനായ രാജാവിന്, ആ രാജാവ് ശരിക്കും ശാപത്തിന് അർഹനല്ല, കാരണം അത്ര ശ്രേഷ്ഠനായ ഒരു രാജാവാണ് പരീക്ഷിത്.
അങ്ങനെ അനർഹനാണ് അദ്ദേഹം ശാപത്തിൽ. എന്നിട്ടും രാജാവിനെ തന്റെ മകൻ ശൃംഗി ശപിച്ചെന്ന് കേട്ടപ്പോൾ ശമീകൻ അവനെ അനുമോദിച്ചില്ല. മോനെ, നീ നല്ല കാര്യമാണ് ചെയ്തത്, അച്ഛനെ അവമാനിച്ചനെ നീ ശിക്ഷിച്ചില്ലേ എന്നൊന്നും പറഞ്ഞില്ല. പകരം പറഞ്ഞു, കഷ്ടമായി പോയല്ലോ, നീ വലിയ അവിവേകമാണ് പ്രവർത്തിച്ചത്, അല്പമായ ഒരു തെറ്റിന് നീ കടുത്ത ശിക്ഷയല്ലേ വിധിച്ചത്, ചെറിയ ഒരു തെറ്റ് ചെയ്തു അത് ശരിയാണ്, പക്ഷെ അതിന് ഇത്ര വലിയ കടുത്ത ശിക്ഷ വേണമോ? ഈശ്വരാംശഭൂതനായ നരപതിയെ സാധാരണ മനുഷ്യനായിട്ട് കരുതുവാൻ പാടുള്ളതല്ല, അരജന്റെ ശക്തി കൊണ്ട് പാലിക്കപ്പെടുന്നത് കൊണ്ടാണ് പ്രജകൾ നിർഭയരായി ജീവിക്കുന്നത്. രാജപാലനം ഇല്ലാതെയായാൽ ലോകം കള്ളന്മാരെ കൊണ്ടും കൊള്ളക്കാരെ കൊണ്ടും നിറയും, ഇടയനില്ലാത്ത പറ്റം പോലെ നാശമടയും. രാജരക്ഷയില്ലാത്ത രാജ്യം അനാഥമായാൽ സ്ത്രീകളും ഗോക്കളും സജ്ജനങ്ങളും ആപത്തിലകപ്പെടും. ആ അധർമ്മത്തിന്റെ ഒരു ഓഹരി നമുക്കും ഇപ്പൊ ലഭിക്കും, കാരണം നമ്മളതിന് കാരണക്കാരാവാൻ പോകുന്നത്. വർണ്ണാശ്രമ ചാരയുക്തവും വൈദികവുമായ ആര്യധർമ്മം ക്ഷയിക്കും. വർണ്ണാശ്രമം ജനങ്ങൾ അർത്ഥകാമങ്ങളിൽ മാത്രം ആസക്തരായി തീരും. പോരെങ്കിൽ പരീക്ഷിത്ത് ധർമ്മനിഷ്ഠനും ഭാഗവതനുമായ ഒരു രാജർഷിയാണ് അദ്ദേഹം. വെറും രാജാവല്ല, ഋഷിയാണ്. രാജാക്കന്മാരെ ഋഷിമാരെ പോലെ ആയിരിക്കുമ്പോ അവരെ രാജർഷി എന്ന് പറയും. അതാണ് വിശ്വാമിത്രനും രാജർഷി എന്ന് പറയുന്നത്. വിശ്വാമിത്രൻ ആദ്യം ഒരു രാജാവായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിനും രാജർഷി എന്ന് പറഞ്ഞത്. പക്ഷെ ബ്രഹ്മജ്ഞാനം വന്നു കഴിയുന്ന ആൾക്കാരെയാണ് ബ്രഹ്മർഷി എന്ന് പറയുക. അപ്പൊ ഇവിടെ വരിഷത്ത് വളരെ ഭാഗവതനും വളരെ ഋഷിതുല്യമായ ജീവിതവും സത്യധർമ്മങ്ങളിൽ അടിസ്ഥമായ ജീവിതം നയിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് രാജർഷി എന്ന പേരാണ് അർഹനായിരുന്നത്. അതുപോലെയാണ് ജനക മഹാരാജാവും, അദ്ദേഹത്തിനും രാജർഷി എന്നാണ് അദ്ദേഹത്തെയും പറയുന്നത്. വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ് എന്തെങ്കിലും തെറ്റ് ചെയ്തെന്നാൽ നാം അദ്ദേഹത്തെ ശപിക്കാൻ പാടില്ല. അറിവില്ലാത്ത ബാലൻ സ്വഭക്തനിൽ ചെയ്ത അപരാധം ആ സർവേശ്വരൻ പുറത്തുമാറാകട്ടെ. ശപിച്ചാലും ചതിച്ചാലും അടിച്ചാലും അവമാനിച്ചാലും പ്രതികാരം ചെയ്യുന്നതിന് പോന്നവരെങ്കിലും ഭഗവത് ഭക്തന്മാർ അപ്രകാരം ചെയ്യാറില്ല. ഭഗവത് ഭക്തന്മാർ എന്താണ് ചെയ്യുക? ആരടിച്ചാലും അപഖ്യാതി പറഞ്ഞാലും ഉപദ്രവിച്ചാലും ഒക്കെ എന്നാ പ്രഭാതന്റെ കഥയുണ്ടല്ലോ, അതായത് വളരെ ശാന്തമായിട്ട് സഹിച്ച് ഭഗവാനെ അർപ്പിക്കും. ഭഗവാൻ അർപ്പിക്കുമ്പം അത് മുഴുവൻ ഭഗവാൻ ഏറ്റെടുത്തുകൊള്ളും. അപ്പൊ അങ്ങനെയുള്ളവരെ അവരെ അങ്ങനെ ചെയ്യാറില്ല എന്ന് പറഞ്ഞു. ഇപ്രകാരം പുത്രൻ ചെയ്ത അപരാധത്താൽ അനുതാപാർത്തനായ മാമുനി തന്നോട് രാജാവ് ചെയ്ത അപചാരത്തെ ഓർമ്മിച്ചതേയില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പോലും ശമീകൻ വിചാരിക്കുന്ന പോലുമില്ല. രാജാവ് ചെയ്ത ഒരു അപരാധം എന്ന് അദ്ദേഹത്തിന് തോന്നുന്നതേ ഇല്ല. അത്രയ്ക്ക് നിസ്സാരമായിട്ടാണ് അതിനെ അദ്ദേഹം കണ്ടത്. പക്ഷെ സിംഗി അങ്ങനെ പറഞ്ഞ പ്രവർത്തിച്ചത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. സമാധിസ്ഥനായിരിക്കുന്ന ശ്രേഷ്ഠനായ തന്റെ പിതാവിനെ ഇങ്ങനെ ഇത് അവഹേളിച്ചു പറയുമ്പോൾ ചെറുപ്പക്കാരനായ ഒരു കുട്ടി എങ്ങനെ പ്രതികരിക്കും? അതുപോലെയാണ് സിംഗി പ്രതികരിച്ചത്. പക്ഷെ ശപിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ശമീകൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. പക്ഷെ നീ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അന്യരിൽ നിന്ന് ഉളവാകുന്ന ഗുണദോഷങ്ങളുടെ ഖേദിക്കുകയോ മോദിക്കുകയോ അതായത് സന്തോഷിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. എന്നെ സ്തുതിച്ചാലും എനിക്കൊന്നുമില്ല, നിന്ദിച്ചാലും എനിക്കൊന്നുമില്ല, അപകാരം ചെയ്താലും എനിക്കൊന്നുമില്ല, ഉപകാരം ചെയ്താലും, രണ്ടും ഞാൻ സമചിത്തതയോടെ സ്വീകരിക്കുന്നു. അതാണ് ആ മുനിയുടെ ശ്രേഷ്ഠത. പക്ഷെ ശൃംഗി ആ ലെവലിലോട്ട് എത്തിയിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പ്രതികരിച്ചത്. എന്നിട്ട് സുതൻ ബാക്കി കഥ പറയുകയാണ്. ഞാൻ ആ മാമുനിയെ അനാദരിച്ചല്ലോ എന്ന് തന്റെ നീച കൃത്യത്തെ ഓർത്ത് അപ്പൊ പരീക്ഷത്ത് തിരിച്ചു പോണ വഴിക്ക് ഓർമ്മ വന്നു, അയ്യോ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, ചെയ്യാൻ പാടില്ലാത്ത ചെയ്തുവല്ലോ, ഞാൻ ആ മഹർഷിയെ അവമാനിച്ചു അല്ലേ, വലിയ അധർമ്മമായിരുന്നു. അതിന്റെ ഫലമായിട്ട് കഠിനമായ വിപത്ത് അടുത്തു തന്നെ വന്നു ചേരും. അതായത് ഇത്ര ധർമ്മിഷ്ഠനായ ഒരു രാജാവ് ചെറിയ അധർമ്മം ചെയ്താൽ പോലും അതിന് വലിയ ഫലം അനുഭവിക്കേണ്ടി വരും അല്ലേ. കള്ളന്മാരും കൊള്ളക്കാരും ചെയ്തുകൊണ്ടേ ഇരുന്ന എത്ര ദിവസം പോലീസ് കുറച്ച് പിടിച്ച് അടിച്ച് പിന്നെയും വിട്ടു, ഇത്ര തന്നെ ചെയ്യുള്ളൂ അല്ലേ. പക്ഷെ ധർമ്മിഷ്ഠനായ ഒരാൾ തെറ്റിയത് അത് വല്ലാതെ മുഴച്ചു നിൽക്കും. അതുകൊണ്ട് ഈ ഞാൻ ചെയ്ത തെറ്റിന് അത് മതിയായ ശിക്ഷയുമായിരിക്കും. അദ്ദേഹത്തിന് മനസ്സിലായി, ഞാനിങ്ങനെ ഒരു തെറ്റ് ചെയ്തു, അധർമ്മമാണത്, അതിന് ശിക്ഷ അനുഭവിച്ചേ തീരൂ, അപ്പൊ ശിക്ഷ വരും എന്ന് അദ്ദേഹത്തിന് അറിയാം. മേലാൽ ഇപ്രകാരം ചെയ്യാതിരിക്കുന്നതിനും അത് സഹായിക്കും ശിക്ഷ. എന്റെ സമൃദ്ധമായ രാജ്യവും സർവവും മാമിയുടെ കോപാഗ്നി ദഹിക്കട്ടെ, അത്തരം സജ്ജനങ്ങളിൽ എനിക്ക് മേലിൽ പാപബുദ്ധി ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ശ്രേഷ്ഠനായ രാജാവ് ചിന്തിക്കുന്നത്. എന്നാ പരീക്ഷിത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കെ
ഷമീകമഹർഷി എന്ത് ചെയ്തു? മകനോട് പറഞ്ഞു, വേഗം ആളെ പറഞ്ഞയച്ചിട്ടാണ് അവിടെ പോയിട്ട് രാജാവിനോട് പറയൂ, ഇങ്ങനെ ശപിച്ചിട്ടുണ്ടെന്ന്. അദ്ദേഹത്തിനെ അറിയിക്കണം, അറിയിക്കാതിരിക്കാൻ പാടില്ല, വേഗം പോയിട്ട് ശാപവൃത്താന്തം പറയൂ എന്ന് പറഞ്ഞു. ഇപ്പൊ ഷമീകമുനിയുടെ മകനും കൂട്ടുകാരും കൂടെ പോയിട്ട് അദ്ദേഹത്തെ അറിയിക്കുകയാണ്. വളരെ വിഷമത്തോടുകൂടി പറയുകയാണ്, 7 ദിവസത്തിനകം തക്ഷകൻ കലിച്ചങ്ങ് മരിക്കട്ടെ എന്ന് ഞാൻ ശപിച്ചിട്ടുണ്ട് എന്ന്. മനസ്സിലായില്ലേ? അപ്പോ പിന്നെ തക്ഷകനാകുന്ന അഗ്നി രാജ്യാസക്തനായി തനിക്ക് വൈരാഗ്യ ഹേതുവാകുമല്ലോ എന്നാണ് അദ്ദേഹം ആ ശാപത്തെ സ്വാഗതം ചെയ്തത്. മരണാസന്നനായി നെഞ്ചി പേടിച്ച് വരയ്ക്കുന്നതിന് പകരം, ഓക്കെ തക്ഷകൻ എന്നെ കൊല്ലും, അല്ലെങ്കിൽ അങ്ങനെ ആകുമ്പോൾ എനിക്ക് എന്റെ ആസക്തി വെടിഞ്ഞിട്ട് വൈരാഗ്യം ഉണ്ടാവും. ഇപ്പോഴും ഞാൻ രാജാവെന്ന് പറഞ്ഞ് എല്ലാം അടക്കി പിടിച്ച് പിന്നെ രാജ്യഭാരം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അത് വിടാനുള്ള സമയമായി. അതിനാണ് ഈ ഒരു ആ ശാപത്തെ അനുഗ്രഹമായിട്ട് സ്വീകരിക്കുകയാണ്. ഭഗവാൻ പറയാറില്ലേ, എല്ലാം നിങ്ങളുടെ നേരെ വരുന്നതൊക്കെ ഭഗവാന്റെ പദ്ധതിയാ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിലും ഇഷ്ടമില്ലാത്തതാണെങ്കിലും, ദുഃഖമാണെങ്കിലും സുഖകരമല്ലെങ്കിലും, എല്ലാം രോഗമാണെങ്കിലും അരോഗമാണെങ്കിലും എല്ലാം ഭഗവാന്റെ പദ്ധതിയാണ്. അത് നമുക്ക് വിവേചിച്ചറിയാൻ പറ്റില്ല. സഹിക്കുക, സഹിച്ച് സഹിക്കുമ്പോ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവും. ആ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു എന്ന് മനസ്സിലാവും. അപ്പൊ ആ ശാപത്തെ അദ്ദേഹം സ്വാഗതം ചെയ്തു. ഇഹപരങ്ങളിൽ ആസക്തി വെടിഞ്ഞ് ഭഗവത് പാദസേവ ജീവിത സർവസ്വമായി സ്വീകരിച്ച രാജാവ് ഗംഗാതീരത്തിൽ പായോപവേശം ചെയ്തു. അപ്പൊ തന്നെ സർവവും ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം പിന്നെ ഗംഗാതീരത്തിൽ പ്രായോപേക്ഷിച്ചാൽ ആഹാര നീഹാരാദികളെല്ലാം ഉപേക്ഷിച്ചു, വെള്ളവും ഭക്ഷണവും എല്ലാം ഉപേക്ഷിച്ചു, എല്ലാം. അതാണ് പ്രായോപവേശം എന്ന് പറയുന്നത്. എന്നിട്ട് അവിടെ ചെന്നിരിക്കുകയാണ്, ധ്യാനിച്ചിരിക്കാനായിട്ട് ഇരിക്കുകയാണ്. ത്രിലോക പാവനമായ വിഷ്ണു പാദോദകം മത്യധർമ്മികൾക്കാൻ സംസേവ്യമാണല്ലോ, ഇത് കരുതി ആ പാർത്ഥപുത്രൻ അമർത്യ നദിയിൽ അനശനം. അനശനം എന്ന് വെച്ചാൽ ഉപവാസം. അമർത്യ നദി എന്താണ്? ഗംഗാനദി. അമർത്യ എന്ന് വെച്ചാൽ എന്താണ്? മർത്യന്മാരുടെ അല്ല, അമർത്യ നദി ദേവന്മാരുടെ നദിയാണ് ഗംഗ. അവിടെ അനശനം ദീക്ഷിച്ച് ഏകാന്ത മാനസനായിട്ട് ഭഗവാനെ ധ്യാനിച്ച് കഴിച്ചു കൂട്ടി. തത്സമയം തീർത്ഥങ്ങളെ പവിത്രമാക്കി തീർക്കുന്ന അത്രി, ഇവരെല്ലാവരും ത്രികാലജ്ഞാനികളാണ്, സപ്തഋഷികളാണ്. അത്രി, അങ്കിരസ്, അരിഷ്ടനേമി, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, പരാശരൻ, പിപ്പലാദൻ, പരശുരാമൻ, മൈത്രേയൻ, ഗൗതമൻ, ദൈവായനൻ, വ്യാസൻ, രാജാവ്, എല്ലാവരും, നാരദൻ തുടങ്ങി എല്ലാ മഹർഷിമാരും ദേവർഷിമാരും ബ്രഹ്മർഷിമാരും രാജർഷിമാരും എല്ലാവരും അവിടെ എത്തിച്ചേർന്നു. ആരും പറഞ്ഞിട്ടല്ല, അവർക്ക് മനസ്സിലായിട്ട് അവർ തന്നെ വരുവാണ്. ജ്ഞാനികളായ അവരൊക്കെ അവിടെ എത്തി. രാജാവ് അവരെ എല്ലാം സ്വാഗതം ചെയ്തു, നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ധന്യൻ തന്നെ, ഭവാന്മാരുടെ അനുഗ്രഹത്തിന് ഈയുള്ളവൻ പാത്രമായല്ലോ. ഗൃഹാസക്തനും നീചകർമ്മം ചെയ്തവനുമായ എനിക്ക് വൈരാഗ്യമുണ്ടാകുന്നതിന് സർവേശ്വരൻ മുനിശാപരൂപമായ അനുഗ്രഹം തന്നിരിക്കുന്നു. ഞാൻ ഭഗവത് പ്രപന്നനാണെന്ന് വിചാരിച്ചാലും തക്ഷകൻ എന്നെ യഥേഷ്ടം കടിച്ചുകൊള്ളട്ടെ. ഭഗവാന്മാർ വിഷ്ണു കീർത്തനങ്ങൾ ഗാനം ചെയ്താലും എനിക്ക് ഭാവി ജന്മങ്ങളിൽ ഭഗവത് ഭക്തിയും ഭക്തസംഗവും സർവഭൂത മൈത്രിയും ഉണ്ടാകുമാറാകട്ടെ. എന്താണ് സർവഭൂത മൈത്രി? സകല ചരാചരങ്ങളോടും, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളോടുള്ള മൈത്രിക്കാണ് സർവഭൂത മൈത്രി എന്ന് പറയുന്നത്. അത് ഉണ്ടാവാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വിഷ്ണുനാമം ജപിച്ചോണ്ടേ ഇരിക്കുക. അത് നിങ്ങളത് പറഞ്ഞുകൊണ്ട് അത് കേട്ട 7 ദിവസം എനിക്കിരിക്കാം എന്ന് പറയണം. അനന്തരം രാജ്യഭാരം പുത്രനായ ജനമേജനെ ഏൽപ്പിച്ചിട്ട് രാജർഷി ഗംഗയുടെ തെക്കേക്കരയിൽ കിഴക്കോട്ട് അഗ്രമായി ദർഭ വിരിച്ച് വടക്കോട്ട് മുഖമായിട്ടിരുന്നു. എന്നിട്ട് ദേവന്മാർ അപ്പോൾ പൂമഴ പൊഴിച്ചു. മഹർഷിമാർ പറഞ്ഞു, കൃഷ്ണാചരന്മാരായ പാണ്ഡവന്മാരുടെ കുലത്തിൽ പിറന്ന അങ്ങ് ഇപ്രകാരം നിശ്ചയിച്ചത് ഞങ്ങൾക്ക് ഒരാശ്ചര്യവുമില്ല. പരീക്ഷത്ത് പരമപദം പ്രാപിക്കുന്നത് വരെ അവിടെ സന്നിഹിതരായിരിക്കണമെന്ന് ആ മഹത്തുക്കൾ തമ്മിൽ ആലോചിച്ച് തീരുമാനിച്ചു. മഹർഷിമാരുടെ മധുരവാണികൾ കേട്ട് സന്തോഷമുണ്ട രാജാവ് ഹരിയുടെ കഥ കേൾക്കാൻ കൗതുകത്തോടെ ചോദിച്ചു. അപ്പൊ വളരെ സന്തോഷമായി, എനിക്ക് എത്ര പേരാണ് കൂട്ടിരിക്കാൻ പോണത്, എത്ര ശ്രേഷ്ഠന്മാരായ ആൾക്കാരാണ് എനിക്ക് കൂട്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വിഷ്ണു കഥ കേൾക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായി. ജ്ഞാനരൂപികളായ ഭവാന്മാർ പരാനുഗ്രഹ നിരതന്മാരാണ്, മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതിൽ മാത്രം വ്യാപൃതരായിരിക്കുന്നവരാണ്. അതാണ് പരാനുഗ്രഹ നിരതന്മാർ എന്ന് വെച്ചാൽ അർത്ഥം. എന്റെ കർത്തവ്യം എന്താണെന്ന് ഉപദേശിക്കാൻ കഴിവുള്ളവരാണ്. അല്ലയോ അഭിജ്ഞന്മാരെ,
മരണമടുത്തവൻ അവശ്യം എന്താണ് ചെയ്തേണ്ടത്? മരണമടുത്തവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരിക. ആ സമയം ശ്രീ ശുകബ്രഹ്മശ്രീ യാദർശ്യമായി അവിടെ വന്നു ചേർന്നു. വയസ്സ് 16. ആരാണ് ശുകബ്രഹ്മശ്രീ എന്ന് അറിയാമോ? അറിയാമല്ലോ, വ്യാസദേവന്റെ പുത്രൻ. വ്യാസദേവന്റെ പുത്രൻ ജനിച്ചപ്പോ തന്നെ 16 വയസ്സരായിട്ട് വളർന്നു. അത്ര അവിടെ നിന്നു, മനസ്സിലായില്ലേ? എന്നിട്ടോ ജനിച്ചപ്പോ തന്നെ ബ്രഹ്മശ്രീ ആയിരുന്നു. ജ്ഞാനത്തോടുകൂടിയാണ് ഭഗവാൻ നിത്യം. സർവസംഗ പരിത്യാഗി ആയതുകൊണ്ട് ഒരു വസ്ത്രവും ധരിച്ചിരുന്നില്ല, ഒരു വസ്ത്രവും ഇല്ലാതെയാണ് അദ്ദേഹം നടന്നത്. അദ്ദേഹം കാരണം ദേഹബോധമേ ഇല്ല, അദ്ദേഹത്തെ കാണുന്നവർക്കും ഇല്ല, അദ്ദേഹത്തെ കാണുന്നവർക്കും ദേഹബോധമില്ല. നമ്മൾ ആ ഒരു കഥ വായിച്ചല്ലേ, വ്യാസൻ പോകുമ്പോ സ്ത്രീകളെ കുളിച്ചുകൊണ്ടിരുന്ന സ്ത്രീകള് വസ്ത്രം ധരിക്കും, ശിവനെ കണ്ടപ്പോ എന്താണ് നിങ്ങൾ ധരിക്കാത്ത, എന്നെക്കാളും ചെറുപ്പമല്ലേ അവൻ ചോദിച്ചപ്പോ അദ്ദേഹത്തിന് ദേഹബോധമില്ല, ഞങ്ങൾക്കുമില്ല, അതുകൊണ്ടെന്ന് പറയും. മനസ്സിലായില്ലേ? ലക്ഷണമത്ത അവയവങ്ങൾ ആജാനുബാഹു ജാതരൂപധരൻ. ജാതരൂപധരൻ ജനിച്ചപ്പോ എങ്ങനെയോ അങ്ങനെ. അപ്പൊ നഗ്നൻ ദിവ്യപ്രഭ പ്രസരിക്കുന്നുണ്ട്. ലക്ഷണജ്ഞന്മാരായ മാമുനിമാർ അദ്ദേഹത്തെ വേഗം തിരിച്ചറിഞ്ഞു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് എതിരേറ്റു. എന്നിട്ട് ശ്രീശുകൻ ഉത്തമാസനത്തിൽ, ഏറ്റവും ശ്രേഷ്ഠമായ ആസനത്തിൽ ഇരുന്നു. പ്രശാന്തനും സർവജ്ഞനുമായ ശ്രീശുകനെ വീണ്ടും നമസ്കരിച്ചുകൊണ്ട് പരീക്ഷിത്ത് സവിനയം പറഞ്ഞു. അവിടുത്തെ ദർശിക്കാൻ ഭാഗ്യം ലഭിച്ച ഈ ഉള്ളവൻ ധന്യൻ തന്നെ. യോഗീശ്വരനായ അവിടുത്തോട് ഞാൻ ഒന്ന് ചോദിച്ചോളട്ടെ, മരണമടുത്ത മനുഷ്യന്റെ കർത്തവ്യം എന്താണ്? അവർ കേൾക്കേണ്ട കഥ ഏതാണ്? ജപിക്കേണ്ട മന്ത്രം ഏതാണ്? ചെയ്യേണ്ട കൃത്യം എന്താണ്? സ്മരിക്കേണ്ട സ്വരൂപം എന്താണ്? ഭജിക്കേണ്ട മൂർത്തി ഏതാണ്? അവർ ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ്? അവിടെ നിന്ന് ഇതെല്ലാം ഉപദേശിച്ച് എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞ് ശ്രീ ശുകബ്രഹ്മശ്രീയെ അദ്ദേഹം വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ്. ഇവിടെ ഒന്നാം സ്കന്ധം ഇവിടെ തീരുകയാണ്. ഒന്നാം സ്കന്ധം നമ്മൾ ഇനി രണ്ടാം സ്കന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രണ്ടാം സ്കന്ധത്തിലെ 10 അധ്യായങ്ങളാണ് ഉള്ളത്. അതിലെ ആത്മീയതയുടെ പ്രായോഗിക വശങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പിന്നെ ആണ് അടങ്ങിയിരിക്കുന്നത്. 10 അധ്യായങ്ങളിൽ അതാണ് പിന്നെ ഭാഗവത വിവരണം പരീക്ഷത്തിനെയും കേൾക്കുവാനായിട്ട് പോകുന്നത്. ആധ്യാത്മിക ജീവിതത്തിന്റെ പ്രായോഗിക വശങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടാം സ്കന്ധം, രണ്ടാം സ്കന്ധത്തിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പൊ ശ്രീശുകൻ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിനെല്ലാം മറുപടി ഞാൻ പറഞ്ഞു. ഇനിയിപ്പോ ചോദ്യോത്തരങ്ങളാണ് എല്ലാം ശ്രീശുകനോട് പരീക്ഷിത്ത് ഓരോരോന്ന്. അപ്പൊ പരീക്ഷത്തിന്റെ ആ കൂർമ്മ ബുദ്ധിയും ആ ശ്രേഷ്ഠമായ മനസ്സ് ഹൃദയം പിന്നെ അറിയാനുള്ള തൃഷ്ണ ഇതൊക്കെയാണ് വെളിവാകുന്നത്. അങ്ങനെയുള്ള ഒരു ഉത്തമ ശിഷ്യനായിട്ട് മാറുകയാണ് പരീക്ഷിത്ത്. അതുകൊണ്ടാണ് ഭാഗവതം നമുക്ക് എല്ലാവർക്കും ലഭിച്ചത്, മനസ്സിലായില്ലേ? പരീക്ഷത്തിന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഭാഗവതം മുന്നോട്ട് വരുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു, ശ്രീശുകൻ മറുപടി പറയാൻ ആരംഭിച്ചു. ഹേ രാജൻ, മനുഷ്യന്റെ കർത്തവ്യങ്ങളെ കുറിച്ച് അങ്ങയുടെ ചോദ്യം ശ്രേഷ്ഠവും ലോകഹിതകരവുമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, അതായത് ആ ഒരു ചോദ്യത്തിന് അർജുനന്റെ ചോദ്യങ്ങളിൽ നിന്ന് എങ്ങനെയാണോ ഭഗവത്ഗീത ഉരുത്തിരിഞ്ഞു വന്നത്, അതുപോലെ തന്നെ പരീക്ഷത്തിന്റെ ചോദ്യത്തിൽ നിന്ന്, അർജുനന്റെ പൗത്രനായ പരീക്ഷത്തിന്റെ ചോദ്യത്തിൽ നിന്ന് ഭാഗവതം വന്നു, മനസ്സിലായില്ലേ? അപ്പം യോഗീശ്വരനായ അപ്പം ലോകഹിതകരമാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം, ലോകഹിതകരമാവും. ആത്മതത്വം അറിയാതെ ആളുകൾ കേൾക്കേണ്ട സംഗതികൾ അനവധിയുണ്ട്. അറിയാത്ത അവരുടെ എല്ലാം രാവെല്ലാം സ്ത്രീഭോഗത്തിലും ഉറക്കത്തിലുമായി കഴിയുന്നു. പകലൊക്കെ പണി ചെയ്തും പണം നേടിയും വീട്ടുകാര്യങ്ങൾ അന്വേഷിച്ചും നഷ്ടമാകുന്നു. നശ്വരങ്ങളായ ദേഹകളത്രാപത്യങ്ങളിൽ ആസക്തനായവൻ അവൻ നശിക്കുന്നത് കണ്ടിട്ടും കാണുന്നില്ല. അതായത് താൻ ഏത് കാര്യത്തിലാണോ സദാ മുഴുകിയിരിക്കുന്നത്, പകൽ മുഴുവൻ മുഴുകിയിരിക്കുന്നത്, രാത്രി മുഴുവൻ മുഴുകിയിരിക്കുന്നത്, എന്തിലാണോ അതെല്ലാം എന്താണ് നമുക്കറിയാമല്ലോ. നമ്മളൊരു ഒരു എന്താ പറയാ, ഒരു ഹാബിറ്റ് പോലെ, ശീലം പോലെ, സ്വഭാവം പോലെ നമ്മൾ എന്താ ചെയ്യാ, പകല് പണികളൊക്കെ ചെയ്യും, രാത്രിയാകുമ്പം ദമ്പതികളാണെങ്കിൽ പിന്നെ സ്ത്രീഭോഗമൊക്കെ അനുഭവിച്ച് ചുമിച്ചു കിടന്ന് ഉറങ്ങും, ഇത്രയേ ഉള്ളൂ. പിന്നെ രാവിലെ വീണ്ടും ഉണർന്നു, പിന്നെയും അത് തന്നെ പരിപാടി അല്ലേ. ഇതാണ് ഇതൊരു ആവർത്തന വിരസത ഇല്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. പക്ഷെ ഇതുകൊണ്ട് എന്തുണ്ടാവുന്നു? ഭാര്യ മരിക്കുന്നു, കുട്ടികൾ മരിക്കുന്നു, നമ്മൾ തന്നെ മരിക്കുന്നു, മറ്റുള്ളവർ മരിക്കുന്നു, നഷ്ടപ്പെടുന്നു. ഇതെല്ലാം കണ്ടാലും ഒരു കൂസലുമില്ല, ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ കണ്ടാലും നശ്വരങ്ങളായ ദേഹകളത്രാപത്യങ്ങളിൽ ആസക്തനായ അവ നശിക്കുന്നത് കണ്ടാലും അത് കാണാത്ത മട്ടിലാണ് ഇരിക്കുന്നത്. കണ്ണുണ്ടായിട്ടും കാണുന്നില്ല എന്ന് പറയുന്നത് പോലെ കാണുന്നു, പക്ഷെ അറിയുന്നില്ല.
അതിനാൽ അഭയം ആഗ്രഹിക്കുന്നവൻ ശ്രവിക്കേണ്ടതും കീർത്തിക്കേണ്ടതും സ്മരിക്കേണ്ടതും സർവാത്മാവായിരിക്കുന്നു. എല്ലാവരുടെയും അന്തര്യാമിയായിട്ട് വസിക്കുന്ന വിഷ്ണുവിനെയാകുന്നു. സർവവിധ സാധനകളുടെയും ഏക ലക്ഷ്യം ഈശ്വര സ്മരണയാണ്. നിർഗുണസത്തയിൽ വിഹരിക്കുന്ന മാമുനിമാർ പോലും ഹരികഥാകഥനത്തിൽ ആനന്ദം കൊള്ളുന്നു. നിർഗുണസത്ത എന്ന് വെച്ചാൽ എന്താണ്? നിരാകാരനും നിർഗുണനുമായ ഭഗവാൻ, അതായത് ഒരു രൂപം കൊടുക്കാതെ, ഒരു സാകാരനായിട്ട് കാണാതെ നിരാകാരനായിട്ട് ഭഗവാനെ കണ്ട്, നിർഗുണനായിട്ട് കണ്ടുകൊണ്ട് ആ ആ അതിലെ ധ്യാനിക്കുന്നവർക്ക് പോലും സാകാരനായ ഭഗവാന്റെ കഥകൾ പറയാൻ ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഹരികഥാകഥനത്തിൽ ആനന്ദം കൊള്ളുന്നു. ഭാഗവതം ഞാൻ എൻ്റെ അച്ഛനായ വ്യാസ മഹർഷിയിൽ നിന്നും ദ്വാപര യുഗാവസാനത്തിൽ കേട്ടതാണ്, അധ്യയനം ചെയ്തു. ഭഗവത് ലീല എൻ്റെ മനസ്സിനെ ആകർഷിച്ചു. അതിനാൽ ഞാനിത് പഠിക്കാനിടയായി. അങ്ങേക്ക് ഞാനത് പറഞ്ഞു തരാം. അത് ശ്രദ്ധാപൂർവം ശ്രവിക്കുന്നതിന് കൃഷ്ണനിൽ സത്യമായ ഭക്തി ഉണ്ടാകും. ഒരു മുഹൂർത്തകാലമായാലും ശ്രേയസ്സിനെ ഉപയോഗിച്ചാൽ അത് ശ്രേഷ്ഠമാണ്. ആയുശേഷം ഒരു അതാണ് ഞാൻ പറഞ്ഞില്ലേ ഖഡ്വാംഗന്റെ കഥ, ആയുശേഷം ഒരു മുഹൂർത്തം മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ ഖഡ്വാംഗൻ എന്ന രാജശ് ആ സമയത്തിനുള്ള സർവം ഉപേക്ഷിച്ച് ഭഗവാനെ ശരണം പ്രാപിച്ച് മോക്ഷം നേടി. ഭഗവാന്റെ ചോദിച്ചു, ഭഗവാൻ പറഞ്ഞു അനി ഒരു മാത്രം മുഹൂർത്തം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയമാണ് കേട്ടോ, ഒരു മണിക്കൂറൊന്നും ഇല്ല, കുറച്ച് മിനിറ്റ്സേ ഉള്ളൂ, അത്ര സമയമേ ഉള്ളൂ ബാക്കി, എത്ര വിനാഴിക. അപ്പൊ അതിന് അതിനിടയ്ക്ക് ഞാൻ എന്ത് ചെയ്യാൻ പറ്റുന്ന ഭഗവത് സ്മരണയോടുകൂടി അത്രയും സമയം ഇരുന്നിട്ട് മോക്ഷം പ്രാപിക്കുകയാണ് ഖഡ്വാംഗം ചെയ്യുന്നത്. അപ്പോ അങ്ങേക്ക് 7 നാൾ ജീവിതമുണ്ടല്ലോ, ഖഡ്വാംഗൻ അല്പനിമിഷങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ, എന്നിട്ട് പോലും മുക്തനായി. അങ്ങേക്ക് 7 നാൾ ജീവിതമുണ്ടല്ലോ, അതുകൊണ്ട് അത് മുഴുവൻ പരമപ്രാപ്ത പ്രാപ്തിക്കായിട്ട് വിനിയോഗിക്കുക. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചില്ലേ, മരണാസന്നനായ ഒരാൾ എന്താണ് ചെയ്യേണ്ടത്? മരണാസന്നനായ ഒരാൾ ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി ശ്രമിക്കണം. അതിനാണ് ശിബി സായിയുടെ ചരിത്രത്തിൽ പറയുന്നില്ലേ, ശിബി സായിയുടെ സമാധിക്ക് മുൻപിൽ പോലും ഭഗവാൻ രണ്ടു മൂന്ന് ഭക്തന്മാർക്കൊക്കെ അവർ മരിക്കുന്ന ഭഗവാൻ അറിഞ്ഞിട്ട് അവരോട് പറയും, നീ ഇത്ര ദിവസം വായിക്കൂ, ഇത്ര ദിവസം രാമചരിതം വായിക്കൂ, ഇത്ര ദിവസം ഭാഗവതം വായിക്കൂ എന്നൊക്കെ പറഞ്ഞ് വിടുന്ന നമ്മൾ വായിച്ചിട്ടില്ലേ. ഭഗവാൻ തന്നെ എന്താ ചെയ്തത്, ഒരാളെ വിളിച്ചിരുത്തി നിരന്തരം ആ പുസ്തകം വായിച്ച് വായിച്ച് കേട്ടുകൊണ്ടിരുന്നു. 3 പ്രാവശ്യം വായിക്കാൻ പറയും, 2.5 പ്രാവശ്യം വായിച്ചപ്പോ തന്നെ വായിച്ച ആള് തളർന്നു. അപ്പൊ അതിനെ ഭഗവാൻ നിർത്തിക്കോളാൻ പറയും, എന്നിട്ട് ശിബി സായി നിശബ്ദനായിട്ടിരിക്കുകയാണ്. അപ്പം അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ അസ്വസ്ഥ ഉണ്ടായിരുന്നു, നമ്മുടെ പൂർവികര അപ്പൂപ്പനും ഒക്കെ അങ്ങനെയുള്ളവരെയൊക്കെ ശ്രേഷ്ഠരായിരുന്നു. അവരെന്ത് ചെയ്യും, മരണം അടുത്തു എന്ന് പറയുമ്പോ പിന്നെ ആശുപത്രി പോയിട്ട് വെന്റിലേറ്ററിൽ ഒന്നും കയറാൻ സമ്മതിക്കില്ല, പറയും വേണ്ട വേണ്ട ഒന്നും വേണ്ട, രാമായണം വായിക്കൂ ഭാഗവതം വായിക്കൂ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ വിളിച്ചിരുത്തി വായിച്ച് കേട്ട് കേട്ട് മരിക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത്രയും ഒരു മനഃശുദ്ധിയോ ധൈര്യമോ ഇപ്പോഴത്തെ ജനറേഷനില്ല, ഇപ്പോഴത്തെ അല്ല നമ്മുടെ ജനറേഷനും കൂടെ ഇല്ല. അതിന് മുമ്പിലത്തെ ജനറേഷന് എൻ്റെ അപ്പൂപ്പൻ്റെ ജനറേഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് അമ്മ ഞാന് മക്കള് ആ ജനറേഷനൊന്നും അതില്ല, നഷ്ടമായി പോയിരിക്കുന്നു. അവിടുത്തെ അത് മുഴുവൻ പരമപദ പ്രാപ്തിക്കായി വിനിയോഗിക്കുക. അന്ത്യകാലമെടുത്ത മനുഷ്യൻ ദേഹത്തെ സംബന്ധിച്ചുള്ള ആസക്തി അറുത്തു കളയണം. ഗൃഹത്തിൽ നിന്ന് പുറപ്പെട്ട് പുണ്യസ്ഥലത്തെത്തി തീർത്ഥസ്ഥാനം ചെയ്ത് ഏകാന്ത സ്ഥാനത്തിരുന്നുകൊണ്ട് ഇന്ദ്രിയങ്ങളെ അടക്കി പ്രാണായാമം ചെയ്ത് പ്രണവം ജപിച്ചുകൊണ്ട് ഭഗവാനെ മനസ്സിൽ ഉറപ്പിക്കണം. അതായത് നമുക്ക് ആരോഗ്യവും ശക്തിയുമുണ്ടെങ്കിൽ മരണാസന്നനായി എന്നറിഞ്ഞാലേ, ഒരു രോഗം ബാധിച്ചു ഡോക്ടർ പറയുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ അല്ലെങ്കിൽ മാസങ്ങളെ ഒക്കെ ഉള്ളൂ എന്ന് പറഞ്ഞാല് വിട്ടുകളയാ മതി, നീ പിന്നെ അതിനുവേണ്ടി ശ്രമിക്കണ്ട, അതിനുള്ള ഒരു കഴിവ് നമ്മൾ വളർത്തിയെടുക്കണം. എല്ലാവരും ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി പ്രാണായാമം ചെയ്ത് അത്യാവശ്യം വേദന എടുക്കാനിരിക്കുന്ന മരുന്നൊക്കെ കഴിച്ച് കഴിയുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് പ്രണവം ജപിച്ച് ഭഗവാനെ മനസ്സിൽ ഉറപ്പിക്കണം. അപ്പൊ വേദനയൊക്കെ എടുക്കുമ്പോ എങ്ങനെയാ ചേച്ചി ഭഗവാനെ മനസ്സിൽ ഉറപ്പിക്കുക, നാമം ജപിക്കുക, പ്രണവം ജപിക്കുക എന്നൊക്കെ നമുക്ക് തോന്നും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്, ഈ വായനയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യലും ഒക്കെ. എന്റെ കാര്യം നമുക്ക് നമ്മള് വരാനിരിക്കുന്ന ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മുന്നറിയിപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് തയ്യാറാവണം. ആ സച്ചിദാനന്ദ സ്വരൂപത്തെ മാത്രമേ ഭജിക്കാവൂ, മറ്റെല്ലാം ആവൽക്കരങ്ങളാണ്. ഭഗവാന്റെ വിരാട് രൂപത്തെ ധ്യാനിച്ചതിന്റെ ഫലമായി ബ്രഹ്മാവിന് പ്രളയകാലത്തിൽ വിസ്മൃതമായി പോരുന്ന സൃഷ്ടിക്രമം ഓർമ്മ വന്നു. അതായത് പ്രളയം വരുമ്പോ, കൽപ്പാന്തം കഴിയുമ്പോ പ്രളയം വരും, പ്രളയത്തിലെല്ലാം നഷ്ടപ്പെട്ട് വീണ്ടും ബ്രഹ്മാവ് ഭഗവാന്റെ പത്മന നാഭിയിൽ ഉദിക്കുകയാണ്. അപ്പൊ എല്ലാം മറന്നുപോയി, സൃഷ്ടികർമ്മമൊക്കെ മറന്നുപോയി, പക്ഷെ ഭഗവാനെ ധ്യാനിച്ചപ്പോ എങ്ങനെയാണ് സൃഷ്ടി ചെയ്യേണ്ടതെന്ന് ഓർമ്മ വന്നു. മനസ്സിലായില്ലേ?
സൃഷ്ടിക്രമം ഓർമ്മ വന്നു. സർവകർമ്മക്കൾക്കും ഫലമുണ്ട് നിർദ്ദേശിക്കുന്നത് വേദത്തിന്റെ സമ്പ്രദായമാകുന്നു. കാമ്യ കർമ്മഫലങ്ങളായ സ്വർഗാദികൾ അനിത്യങ്ങളാണ്. കാമ്യകർമ്മങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സ്വർഗം പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിന് ഇന്നതിന് നല്ലത് വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നത്. മറ്റുള്ള എന്താണ്, നിഷ്കാമകർമ്മം. നിഷ്കാമകർമ്മം ചെയ്യണം. കാമ്യകർമ്മം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, നല്ലത് കിട്ടും. എന്ത് കിട്ടും? സ്വർഗം കിട്ടും. ഭഗവാനെ സ്മരിക്കുകയല്ലേ, സ്വർഗീയമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കും. വളരെ ശാന്തവും സമാധാനപൂർണവും ദാരിദ്ര്യമില്ലാത്തതുമായിട്ട് ഭൂമിയിൽ തന്നെ ജനിച്ച് ജീവിക്കാൻ കഴിയുന്നതാണ് സ്വർഗം. അപ്പൊ അങ്ങനെ നമുക്കൊരു സ്വർഗം കിട്ടും. പക്ഷേ സർവകർമ്മക്കും ഫലമുണ്ടല്ലോ, സ്വർഗാദികൾ കിട്ടും. അതേ, അവ നശ്വരമാണ്, അനിത്യങ്ങളാണ്. ശരീരയാത്രയ്ക്ക് ആവശ്യമായ കർമ്മങ്ങളെ നമ്മൾ ചെയ്യാവൂ. അതായത് ശരീരത്തിനെ നമ്മൾ വീഴുന്നതുവരെ നിലനിർത്തിക്കൊണ്ടു പോകണമല്ലോ. അതിനത്യാവശ്യം വേണ്ട മാത്രമേ നമ്മൾ ചെയ്യാൻ പാടൂ. ഭക്ഷണമാണെങ്കിലും എല്ലാം തന്നെ അതിനനുസരിച്ച് എല്ലാം ചുരുക്കി കൊണ്ടുവരണം. അതിനാണ് തപസ് എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ കിടക്കാൻ നിലമുള്ളപ്പോൾ കിടക്ക എന്തിന്, തലവയ്ക്കാൻ കൈയുള്ളപ്പോൾ തലേന എന്തിന്, കൈക്കുള്ളുമുള്ളപ്പോൾ പലതരം പാത്രങ്ങൾ എന്തിനാണ്, ദിക്കും വൽക്കലവും ഉള്ളപ്പോ പട്ടുപിന്നെ എന്തിനാണ്, പാദപങ്ങൾ ഫലമൂലം വിഷ തരാതെയായോ. പാദപങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, വൃക്ഷങ്ങൾ. വൃക്ഷങ്ങളിലെ ഫലങ്ങളൊന്നും ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. പുഴകളൊക്കെ വരണ്ടു പോയോ, ഗുഹകളെല്ലാം അടഞ്ഞു പോയോ. താമസിക്കാൻ ഗുഹകളുണ്ട്, കുടിക്കാൻ വെള്ളമുണ്ട്. ശരണാഗതന്മാരെ ഭഗവാൻ പോറ്റാതെ ആയോ? ശരണാഗതി പ്രാപിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ രക്ഷിക്കും. ഇല്ലെങ്കിൽ പിന്നെ എന്താണ് അറിവുള്ളവർ പോലും ധനമതം കൊണ്ട് തിമിരം ബാധിച്ചവരെ പോലെ സേവിക്കാൻ പോകുന്നത്? നമ്മളിപ്പോ ചുറ്റും കാണുന്നില്ലേ, ധനമതം കൊണ്ട്, ധനമതം കോടീശ്വരന്മാരുടെ സേവയ്ക്ക് എത്ര ആൾക്കാരാണ് അഹമഹിമയോ അഹമഹിമയോ പിന്നോട്ട് പോകുന്നത്, അല്ലെ? അത് തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു പോകുന്നത്. അതിലെന്താണുള്ളത്? അത് തിമിരം ബാധിച്ചവരെ പോലെ, കണ്ണു കാണാനാത്തവരെ പോലെ ആയിപ്പോയി. എന്തുകൊണ്ട്? മതാന്ധത, ധനമതം, ധനമതാന്ധത ബാധിച്ചവരെ പോയിട്ട് സേവിക്കുന്നതായിട്ട് എന്തിനാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അതിനാൽ വിഷയവിരക്തി വന്നവർ ഹൃദയത്തിൽ സർവദാ കുടികൊള്ളുന്നവനും ആനന്ദമൂർത്തിയും സത്യസ്വരൂപനുമായ ആത്മാവിനെ ഭജിക്കണം. അതുമൂലം സംസാരം സമൂലം നശിക്കുന്നു. അതാണ് സംസാരത്തിൽ കിടന്ന ജനങ്ങൾ വലയുന്നത് കണ്ടിട്ടും സംസാര താരകമായ പരമാത്മ ചിന്തയെ വെടിഞ്ഞ് അത്തരം ദുഷ്ടചിന്തകൾ പശുപ്രായന്മാരായ മനുഷ്യരല്ലാതെ ആരെങ്കിലും ഏർപ്പെടും. എന്താണ് പശുപ്രായന്മാർ എന്ന് വെച്ചാൽ, മനുഷ്യരായിട്ട് മൃഗങ്ങളെ പോലെ പെരുമാറുന്നവർ. അതായത് ബുദ്ധിശൂന്യമായിട്ട്, ഒരു വിവേചനമില്ലാതെ, വിവേകമില്ലാതെ. മനുഷ്യനെ മൃഗത്തിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, അവർക്ക് വിവേചന ശക്തിയുണ്ട്, വിവേകശക്തിയുണ്ട്, വിവേക ബുദ്ധിയുണ്ട്. അതില്ലാതെ പെരുമാറിയാൽ നമ്മൾ മൃഗങ്ങളാവും, മനസ്സിലായി? മൃഗങ്ങളെ പോലെ പെരുമാറുന്നവർ. അതിനാൽ ഭഗവത് ധ്യാനമാണ് വിവേകമുള്ളവന് കരണീയം. സംസാരപതിതനായ ജീവന് ഈ ഭക്തി മാർഗം ഒഴിച്ച് വേറെ ഒന്നും ശ്രേയസ്കരമായിട്ടില്ല. അതുകൊണ്ട് മനുഷ്യൻ സർവകാലവും സർവാത്മന വിഷ്ണു കഥകൾ കേൾക്കണം, വിഷ്ണു നാമങ്ങൾ കീർത്തിക്കണം, വിഷ്ണു രൂപം ധ്യാനിക്കണം. ശ്രീ ഭഗവാന്റെ കഥാമൃതം പാനം ചെയ്യുന്നവരുടെ മനോമാലിന്യങ്ങളെല്ലാം അകലുന്നു, അവർ വിഷ്ണുപ്രദം പാപിക്കുന്നു. ഹരിയോം. അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധാത്മനാവാ പ്രകൃതേ സ്വഭാവാ. കരോമി യജ്ഞ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി, സൈശ്വരായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ സ്വസ്തി പ്രജാ.